ഒരിക്കലും ജീവൻ്റെ ഗതി വളരെ വിലക്ഷണമാണ്. എങ്ങോട്ടെങ്ങനെയാണ് പോകാമെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ സുഖാനുഭവം വന്നവർ വീണ്ടും മനുഷ്യരാകുന്ന ഒരു ഉറപ്പൊന്നും ഇല്ല. പുനരാവർത്തതയെന്നേ പറഞ്ഞുള്ളൂ, പുനരാവർത്തിക്കും, തിരിച്ചു വരുന്നു, എങ്ങോട്ടെന്ന് പറഞ്ഞില്ല. അപ്പം പുണ്യപാപങ്ങളുടെ മിശ്രമാണെങ്കിൽ കുഴപ്പമില്ല, മനുഷ്യനാവാം. അവിടുന്ന് കുറച്ച് ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ താഴേക്ക് പോകേണ്ടി വരും. അതിന് ഓടി അനുവദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റിവേഴ്സ് ബാലൻസ് ആവാൻ സാധ്യത ഉണ്ട്. അധികം വിഡ്രോ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കാൻ യോഗ്യതയില്ല, പിന്നെ താഴത്തേക്ക് പോകണം. അങ്ങനെയൊക്കെ വരാം. ഏതായാലും ദ്വിമാത്രമായ ഓങ്കാരോപാസനയുടെ ഫലം, ഏകമാത്രമായ ഓങ്കാരോപാസനയുടെ ഫലം മനുഷ്യലോകം, ദ്വിമാത്രമായ ഓങ്കാരോപാസന കൊണ്ട് കിട്ടുന്ന ലോകം സ്വർഗലോകം. പിന്നെയോ, യ പുനരേതം ത്രിമാത്രേണ ഓം ഇത്യേതേനൈവ അക്ഷരേണ പരം പുരുഷം അഭിധ്യായീത സ തേജസി സൂര്യേ സമ്പന്നഃ യഥാ പാദോദരസ്ത്വചാ വിനിർമുച്യതേ ഏവം ഹവൈ സ പാപ്മനാ വിനിർമുക്തഃ സ സാമഭിരുന്നീയതേ ബ്രഹ്മലോകം സ ഏതസ്മാ ജീവഘനാത് പരാത്പരം പുരിശയം പുരുഷമീക്ഷതേ തദേതൗ ശ്ലോകൗ ഭവതഃ. യ പുനഃ, ഇനി യാതൊരാളാണോ ഈ രണ്ടു പേരിൽ നിന്നും ഉള്ള വേർതിരിവിനെ പറയാനാണ് പുനഃ എന്ന് പറഞ്ഞത്. ഇനി പിന്നെ യാതൊരാളാണോ ഏതം ഇതിനെ ത്രിമാത്രേണ ഓമിത്യേതേന ഏവാക്ഷരേണ പരംപുരുഷമഭിധ്യായീത പരമപുരുഷനെ പരമാത്മാവിനെ ത്രിമാത്രേണ മൂന്ന് മാത്രകളോടുകൂടിയ ഏതേന അക്ഷരേണ ഈ അക്ഷരത്തെക്കൊണ്ട്, ഏതക്ഷരത്തെക്കൊണ്ട്? ഓങ്കാരമാകുന്ന അക്ഷരത്തെ ത്രിമാത്രേണ ആ ഉ മ എന്നീ മാത്രകളാൽ അർത്ഥമാക്കപ്പെടുന്ന ലക്ഷ്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ട്, അതിനെ ലക്ഷ്യീകരിച്ചുകൊണ്ട്, അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആര് ഓങ്കാരത്തെ ഉപാസിക്കുന്നുവോ പോരാ, പരംപുരുഷം അഭിധ്യായിത പരമപുരുഷനെ ധ്യാനിക്കുന്നുവോ സ തേജസ്വി സമ്പന്ന സൂര്യ സമ്പന്നഹാവതി, അവൻ സൂര്യനിൽ സമ്പന്നനാകുന്നു, സൂര്യപ്രാപ്തനാകുന്നു. ദ്വിമാത്രമായതിനെ മനസ്സി സമ്പന്ന എന്ന് പറഞ്ഞു, മനസ്സ് ചന്ദ്രനാണ്, ഇത് സൂര്യനിൽ സമ്പന്നനാണ്, സൂര്യമണ്ഡലസ്ഥനാകുന്നു, ഉത്തരായണഗതിയാണ് സൂര്യഗതി. അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. മനസ്സിൽ, മനസ്സിൽ എന്ന് പറഞ്ഞാൽ മനസ്സിൽ, മനസ്സ് സൂക്ഷ്മമാണ്. മനസ്സിൻ്റെ ദേവത ചന്ദ്രനാണ്, മനസ്സിൻ്റെ കാരകൻ ചന്ദ്രനാണ്. എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ വയ്യ, അറിയില്ല. പക്ഷേ മനസ്സും ചന്ദ്രനും തമ്മിൽ വളരെ ബന്ധമുണ്ട്. തിഥിക്കനുസരിച്ച് മനസ്സിന് മാറ്റം വരുന്നുണ്ട്. പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങളുള്ളവരിലാണ് നമുക്ക് എളുപ്പത് മനസ്സിലാക്കാൻ. എല്ലാവർക്കും പ്രശ്നമുണ്ട്, പ്രശ്നമില്ലാത്ത ആരുമില്ല. കുറച്ച് ഡിഗ്രിയുടെ മാറ്റമേ ഉള്ളൂ നമുക്കൊക്കെ, അല്ലേ? അല്ല, അല്ല, വട്ടില്ലാത്ത ആരെങ്കിലും കണ്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കണ്ണാടിയിൽ നോക്കുമ്പം പോലും ഞാൻ ബോധവാനാണ്, വട്ടുള്ളവരാണ് എല്ലാവരും. അതെ, പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ കുറച്ച് ഡിഗ്രിയുടെ മാറ്റം, ഒരു പ്രത്യേക റേഞ്ച് നോർമലാണെന്ന് നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ റേഞ്ചോട്ട് ഇതുവരെ നോർമലാണ്, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നോർമലല്ല എന്ന് പറയും. ചെറിയുള്ളൂ, ആ റേഞ്ച് മാറുന്നതുമാണ്, അല്ലേ? ആ റേഞ്ച് മാറുന്നതല്ല. അതെ, നമ്മളൊരിക്കൽ മാനസിക രോഗാശുപത്രിയിൽ പോയപ്പോൾ, കുതിരവട്ടത്താണ് കോഴിക്കോട്, കുതിരവട്ടത്ത് പോയപ്പോൾ ഒരമ്മ വന്നിട്ട് പല കാര്യങ്ങളും സംസാരിച്ചു. ശ്രദ്ധയോടുകൂടി സഹനതയോടുകൂടി അവർ പറഞ്ഞൊക്കെ കേട്ടു. വളരെ ഗൗരവമായിട്ടാണ് പറഞ്ഞത്. നമ്മുടെ ഡോക്ടർമാരൊക്കെ വളരെ മോശമാണ്, ഒക്കത്തിനും വട്ടാണ്. നേഴ്സുമാർക്ക് അത്രയില്ല, എന്നാലും നേഴ്സുമാരും വട്ടന്മാരാണ്. നമ്മളൊക്കെ ഉള്ളതുകൊണ്ട് അവർ രക്ഷപ്പെട്ട് ജീവിക്കുകയാണ്. നമ്മളവരൊക്കെ വേണ്ട പോലെ നോക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ, അതിരിക്കട്ടെ. നിങ്ങളെന്തിനാണ് വന്നത് സ്വാമി? ഞാൻ എന്നാ മോളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. എന്നാ പോവാ. അവളുണ്ടല്ലോ, അവൾ രണ്ട് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കില്ല. നമ്മൾ ഏത് കുട്ടീനെ കാണാനാണോ പോണത്, ആ കുട്ടീനെ പറ്റിയാണ് പറഞ്ഞത്. അവൾ രണ്ട് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ ഇതറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പോയത്. ഡോക്ടർ
ആവണ പണിയൊക്കെ നോക്കി ഒരാഴ്ചയായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. അവസാനം മൂക്കിൽ കൂടെ കുഴലിട്ടിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. അതൊക്കെ പിടിച്ച് പറിച്ച് പൊട്ടിച്ച് കുന്നായിട്ട് മൂക്കിൻ്റെ ഉള്ളിൽ മുഴുവൻ ഇൻഫെക്ഷനായി അങ്ങനത്തെ ഒരവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ കുട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അപകടമാണ്. കുത്തിവെക്കാൻ പറ്റുന്നില്ല, കുത്തിവെക്കുമ്പോൾ അത് പൊട്ടിച്ച് കളയുകയാണ്. ഉറക്കിന് ഇഞ്ചക്ഷൻ ചെയ്യാൻ ഇനിയൊന്നും ബാക്കിയില്ല, അത്ര ഡോസായി കഴിഞ്ഞു. അപ്പോൾ സ്വാമി പറഞ്ഞാൽ കഴിക്കുന്നതാണ്. എന്നായിക്കോട്ടെ പോയോ കഥിയാശിച്ച് പോയതാണ്. അപ്പോൾ സ്വീകരിക്കാൻ ഈ അമ്മ നിൽക്കുന്നുണ്ട്. അവൾ രണ്ട് സൈഡ് ഒന്നും കഴിക്കുന്നില്ല. സ്വാമി ഒന്ന് ശ്രമിച്ചു നോക്കി. അപ്പോൾ എത്ര നോർമലായിട്ടാണ് പറയണത്. ഞങ്ങളൊക്കെ ആവണത് നോക്കുന്നുണ്ട്. നേരെ നമ്മളെ പിടിച്ചു കൊണ്ടുപോയി, പിടിച്ചിട്ട് ഈ കുട്ടികളെ വാർഡിലേക്ക് കൊണ്ടുപോയി. ആ നോക്ക് ഷീബേ, സ്വാമി വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിക്കണം. അപ്പോഴത്തേക്ക് നേഴ്സുമാർ വന്നു. ഇവരോട് നീ എന്തിനാ ഇവിടെ നിൽക്കണം, നീ പോ നിൻ്റെ വാർഡിലേക്ക് പോ. അത്രയേ ഉള്ളൂ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുക. ഒരു റേഞ്ചുണ്ട്, ആ റേഞ്ചിൻ്റെ അപ്പുറവും നോർമലാണെന്ന് നമ്മൾ പറയും, അബ്നോർമലാണെന്ന് പറയും. ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നോർമലാണെന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ, ഈ റേഞ്ച് മാറി വരും. ഒരാളുടെ ദൃഷ്ടിയിലുള്ള നോർമൽ റേഞ്ചല്ല മറ്റൊരാളുടെ ദൃഷ്ടിയിൽ. അപ്പോൾ ആ ഉമ്മയുടെ അഭിപ്രായത്തിൽ ഡോക്ടർക്കും നേഴ്സിനുമാണ് കുറച്ച് കുഴപ്പം, പിന്നെ ഷീബയ്ക്കും കുഴപ്പമുണ്ട്. അവർക്കൊരു കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടാളും നോർമലാണ്. ഹലോ. ത്രിമാത്രേണ ഓമിത്യേതേന അക്ഷരേണ, മൂന്ന് മാത്രകളുടെ അർത്ഥത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഓങ്കാരത്തെ ആര് അഭിധ്യാനം ചെയ്യുന്നു? പരംപുരുഷം അഭിധ്യായിത, പരമപുരുഷനെ അഭിധ്യാനം ചെയ്യുന്നുവോ? പരംപുരുഷം പരമാത്മാവിനെ, സർവേശ്വരനെ. സ തേജസി സൂര്യ സമ്പന്നഹ ഭവതി, അവൻ സൂര്യനിൽ സൂര്യമണ്ഡലത്തിൽ സമ്പന്നനാകുന്നു. മറ്റവ മനസ്സിലാണ്, മനസ്സിൻ്റെ കാരകൻ ചന്ദ്രനാണ്. ഈ മാനസികമായ പ്രശ്നങ്ങളൊക്കെ ചന്ദ്രൻ്റെ ഗതിയായിട്ട് ബന്ധപ്പെടുത്തിയാൽ നല്ല രസമാണ് പഠിക്കാൻ. വാവടുക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ കൂടുക, അതൊക്കെ പതിവുണ്ട്. ഏതായാലും തേജസ്സി സമ്പന്ന, ഇവിടെ തേജസ്സാണ്, ചന്ദ്രനെ പേടിക്കേണ്ട ആവശ്യമില്ല, തേജസ്സാണ്, സൂര്യനാണ്. ഉത്തരായണം, ഉത്തരായണത്തിൽ ചെന്ന് ചേരുന്നു സൂര്യ സമ്പന്ന. യഥാ പാദോദര സ്തുജ വിനിർമുച്ചതേ, എപ്രകാരമാണോ പാദോദര, ഉദരം പാദമായവൻ, സർപ്പം പാമ്പ്, പാമ്പിന് കാലില്ല, അപ്പോൾ കാലിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത് ദേഹം തന്നെയാണ്, വയറുകൊണ്ടാണ് അഴയണത്. പാദോദരം സർപ്പം പാമ്പ്. ത്വചാ വിനിർമുച്ചതേ, തോലിനോട് വിമുക്തനാവുന്നത്, തോലി തോലുകൊണ്ട് വിമുക്തനാവുന്നത് എന്ന് പറഞ്ഞ അർത്ഥം തോലഴിച്ചിടുന്നത്, തൊലി അഴിക്കുന്നു പാമ്പ്. ഇടയ്ക്കിടയ്ക്ക് കുപ്പായം മാറും. ഇപ്പം ബുദ്ധിയാളായി, പിന്നെ നല്ല ചെറുപ്പക്കാരനായി വീണ്ടും പുറത്തു വരും. കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും വയസ്സാവും, പിന്നെയും തൊലി അഴിച്ചാൽ വീണ്ടും ചെറുപ്പക്കാരനായി. ഞാൻ എത്ര പ്രാവശ്യം തൊഴിൽ അഴിക്കുന്നു വെച്ചാൽ അറിയില്ല, പല പാമ്പിന് വ്യത്യാസമുണ്ട്. ഏതായാലും അവരിടയ്ക്കിടയ്ക്ക് ചെറുപ്പക്കാരാവും. പാമ്പ് ദീർഘായുസുള്ള ജന്തുവാണ്. ദുഷ്ടന്മാരായ മനുഷ്യന്മാരെ കണ്ടുമുട്ടിയിട്ടില്ലാച്ചാൽ അവർ ദീർഘകാലം ജീവിക്കും. ദുഷ്ടന്മാരായ മനുഷ്യന്മാരെ കണ്ടാലോ അവരുടെ കാര്യം പോക്ക്. അതെ, ആലോചിച്ച് അല്ലെങ്കിൽ ദീർഘകാലം ജീവിക്കാൻ ആയുസുള്ള ജന്തുവാണ് പാമ്പ്. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പുതിയതാവുകയും ചെയ്യും, അതായത് സ്ഥിതി. അപ്പോൾ എപ്രകാരമാണോ അനായാസേന തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച്, വേറൊരാൾ നിശ്ചയിക്കണ പോലെയല്ല, അനായാസേന തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പാമ്പ് തൻ്റെ തൊലിയിൽ നിന്ന് മുക്തനായി അഭിനവനാവുന്നത്. നല്ല കൂട്ടപ്പനായിട്ട് വരികയായി. ഈ തൊലി എവിടെയെങ്കിലും തൂങ്ങിക്കിടക്കും, വല്ല വേലീൻ്റെ മുകളിലോ കല്ലിൻ്റെ മുകളിലോ ഒക്കെ തൂങ്ങിക്കിടക്കും, അതിനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകും. അതുപോലെ ഏവം ഹവൈ, അതേപോലെ സ്വപാപ്മന വിനിർമുക്ത, പാപങ്ങളിൽ നിന്ന് മുക്തനാക്കപ്പെടുന്നു അവൻ. ആര്? ത്രിമാത്രത്തെ ഉപാസിച്ചവൻ. അങ്ങനെ പാപങ്ങളിൽ നിന്ന് മുക്തനായാൽ സാമഭിരുന്നീയതേ ബ്രഹ്മലോകം, സാമങ്ങളാൽ അവൻ ബ്രഹ്മലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു, ഋക്കുകളാൽ മനുഷ്യലോകത്തിലേക്ക്, യജസ്സുകളാൽ സ്വർഗലോകത്തിലേക്ക്, സാമങ്ങളാൽ ബ്രഹ്മലോകത്തിലേക്ക് അനയിക്കപ്പെടുന്നു. അപ്പോൾ മൂന്നാമത്തെ മാത്ര സാമമാണ് ഋഗ് ലക്ഷണം, യജുർ ലക്ഷണം, സാമലക്ഷണം, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അതാണ് നേരത്തെ പറഞ്ഞത്, കേവലം അകാരത്തെ ഉച്ചരിക്കുന്നു എന്നല്ല, അകാരത്തെ ജപിക്കുന്നു എന്നല്ല, ജപിക്കുന്നത് അനുസന്ധാനം ചെയ്യുന്നത് ഓങ്കാരത്തെ തന്നെയാണ്.
പക്ഷേ ആ ഓങ്കാരത്തിൻ്റെ അർത്ഥത്തെ ഇത്രയേ മനസ്സിലാക്കണുള്ളൂ. അല്ല, ഓരോ മാത്രയാലും അർത്ഥമാക്കപ്പെടുന്നതിനെ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ, സമ്പൂർണമായിട്ട് ഓങ്കാരത്തെ മനസ്സിലാക്കുന്നില്ല. അകാരത്തിൻ്റെ അർത്ഥം എന്തൊക്കെയാ നേരത്തെ പറഞ്ഞു, വിഷ്ണു, ഇർക്ക്, ജാഗ്രത്, സ്ഥൂല ശരീരം, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ അകാരത്താൽ അർത്ഥമാക്കപ്പെടുന്നതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്, സ്ഥൂലമായതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്, ഉകാരത്താൽ പറയുന്ന ലക്ഷ്യമാക്കിക്കൊണ്ട്, സൂക്ഷ്മമായതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്, മകാരത്താൽ പറയുന്ന ലക്ഷ്യമാക്കിക്കൊണ്ട്, കാരണമായതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്, ഇങ്ങനെ അകാര ഉകാര മകാരങ്ങളുടെ അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥൂലതലം, സൂക്ഷ്മതലം, കാരണതലം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സ്ഥൂല സൂക്ഷ്മ കാരണതലങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് അപ്പോൾ സ്ഥൂലമായ എന്തെങ്കിലും പ്രാപ്തികൾ, സ്ഥൂലമായത് നേടണം, അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, അങ്ങനെ വേണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളോടുകൂടി ഓങ്കാരത്തെ ഉപാസിക്കും. അതിൻ്റെ ഉപാസന സ്ഥൂലമാണ്, സൂക്ഷ്മമായത് മനസ്സിൻ്റെ തലം, അതിനുപരി കാരണതലം. ഈ തലഭേദങ്ങൾക്കനുസരിച്ച് മാത്ര ഭേദം പറയാം. അല്ലാതെ വാസ്തവത്തിൽ ഓങ്കാരത്തിൻ്റെ മാത്രകൾ എന്ന് പറഞ്ഞാൽ അകാര ഉകാര മകാരങ്ങളാണ്. അപ്പോൾ ആ എന്ന് വാസിച്ചാൽ ഓങ്കാര ഉപാസന ആവില്ലല്ലോ. അപ്പോൾ അർത്ഥം അത് ലക്ഷ്യമാക്കുക. ഇവിടെ എത്ര പറഞ്ഞാൽ മതി? എന്തുകൊണ്ട്? ഇവിടെ സൂക്ഷ്മമായ പ്രണവോപാസനയുടെ ഏറ്റവും നിഗൂഢമായ തലങ്ങളൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് പറയണ്ട? ഇവിടെ സാധകൻ ചോദിച്ചത് ലോകങ്ങളെയാണ്. നേരെ മറിച്ച് ഓങ്കാര ഉപാസനയെ പൂർണ്ണമായി പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ ഇതൊന്നും അല്ല പറയുക, വേറെ ഇഷ്ടംപോലെ പറയാനുണ്ട്. ചോദ്യത്തിനാണ് ഉത്തരം, അത് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. തമസ്സല്ല മനുഷ്യൻ. മനുഷ്യനിൽ പ്രായണ അധികമുള്ളത് രജസ്സാണ്, മധ്യത്തിലാണ് മനുഷ്യൻ വരുന്നത്. സത്വാധിക്യത്തിൽ ദേവന്മാർ, രജോധിക്യത്തിൽ മനുഷ്യന്മാർ, തമോധിക്യത്തിൽ അസുരന്മാർ, ഇതൊക്കെ മനുഷ്യനിലുണ്ട്. മനുഷ്യന്മാരിൽ ദേവനുണ്ട്, മനുഷ്യന്മാരിൽ അസുരനുണ്ട്, മനുഷ്യന്മാരിൽ മനുഷ്യനുണ്ട്. സ്വർഗം, ഭൂമി, പാതാള ലോകങ്ങളൊക്കെ പെടുന്നുണ്ട്. എല്ലാ അനുഭവ മണ്ഡലങ്ങളെയും ഏകീകരിച്ചൊരു ജന്മമാണ് മനുഷ്യജന്മം. ഇനി നോക്കൂ, ഈ ലോകത്തിലെ ജീവികളെ നോക്കൂ. ഏറ്റവും പ്രാഥമികമായ ഒരു ഏകകോശ ജീവി മുതൽ ഇങ്ങോട്ട് അനന്ത വികസിതനായ മനുഷ്യൻ വരെയുള്ള എല്ലാ തലങ്ങളെയും ഒരു മനുഷ്യജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നില്ലേ? അച്ഛനിൽ നിന്നൊരു ഏകകോശമായിട്ട് പുറത്ത് വന്നത് മുതൽ ഇങ്ങോട്ട് വന്ന് പാമ്പിനെപ്പോലെ എഴുതുന്ന പ്രായമുണ്ട്, ഉരകങ്ങളെപ്പോലെ എഴുതുന്ന പ്രായമുണ്ട്, മുട്ടുകുത്തി നടക്കുന്ന പ്രായമുണ്ട്, ഇല്ലേ? എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്, ഇല്ല? പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒക്കെ നമ്മൾ ജീവിക്കുന്നുണ്ട്. മൂത്രം കഴിച്ച പ്രായം, മലം കഴിച്ച പ്രായമൊക്കെ നമുക്കുണ്ട്. അതൊക്കെ വേണം, ആ പ്രായത്തിൽ അതൊക്കെ കിട്ടണം. ആ പ്രായത്തിൽ കുട്ടികൾ മൂത്രം കുടിക്കേണ്ട പ്രായത്തിൽ മൂത്രം കുടിക്കണം. ഇപ്പം കിട്ടണില്ല, അതുകൊണ്ട് രോഗങ്ങളും കൂടുന്നുണ്ട്, രോഗങ്ങൾ പെരുകുന്നുണ്ട്. മൂത്രം കിട്ടിയിട്ടില്ലാച്ചാൽ വിരോധം ഉണ്ടായിരുന്നില്ല. ഈ സാധനം ഉപയോഗിക്കുന്നത് വല്ലാത്ത കഷ്ടമാണ്. കുട്ടികളുടെ സ്വാതന്ത്ര്യം മുഴുവൻ നശിപ്പിച്ചിട്ടുള്ളൊരു സാധനം, വല്ലാത്ത സങ്കടമാണ്. ഓഹ്, വലിയ കഷ്ടമാണ്. ഈ ഈ ഡയപ്പർ ധരിപ്പിച്ചിട്ടുള്ള കുട്ടികളെ കാണുമ്പോൾ എത്ര സങ്കടം തോന്നുന്ന ഘട്ടം അധികം ഉണ്ടാവാറില്ല. സങ്കടം തോന്നുന്ന സന്ദർഭം കുറച്ചാണ്, അതിൽപ്പെട്ട ഒന്നാണത്. ഈ കൊച്ചു കുഞ്ഞിൻ്റെ സ്വാഭാവികത മുഴുവൻ നഷ്ടപ്പെടുത്തി. അച്ഛനമ്മയ്ക്ക് അഭിമാനമാണ്, നീ പ്രസവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ മലവും മൂത്രമൊക്കെ ഒന്ന് ദേഹത്താവാൻ തയ്യാറാവണം. അവൻ തയ്യാറാവില്ല വെച്ചാൽ പ്രസവിക്കാൻ പോകണ്ട. അല്ലാണ്ട് എന്ത്? സ്വാമി അപരിഷ്കൃതനാണ്, പണ്ടുള്ള ആളാണെന്നൊക്കെ ചിലപ്പോൾ തോന്നിയെന്ന് വരും. പക്ഷെ കുഞ്ഞിന് കുട്ടിത്വം നിഷേധിക്കപ്പെട്ടാൽ വ്യക്തിത്വ വികാസം എങ്ങനെ പൂർണ്ണമാവും? കുഞ്ഞ് കുഞ്ഞായി വളരണ്ടേ? എന്നാലല്ലേ യുവാവിന് പക്വത ഉണ്ടാവുള്ളൂ, വൃദ്ധന് പാകത എല്ലാ പാകതയും ഉണ്ടാവുള്ളൂ. ഇത് വൃദ്ധനും പാകതയില്ല, വൃദ്ധനെ കൊണ്ട് ഉപദ്രവം. പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്ന വൃദ്ധന്മാർ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് പക്വതയാണ് വരുന്നത്? കാരണം കുട്ടിയുടെ കുട്ടിത്വം നമ്മൾ നിഷേധിച്ചു. കുട്ടി കുട്ടിത്വത്തിൽ വളരണ്ടേ?
എന്നിട്ട് ഇൻഫെക്ഷനുമായിട്ട് ഫംഗൽ ഇൻഫെക്ഷനുമായി അതിന് മരുന്നും തേച്ച്. കാരണം ഓരോ കുട്ടീനെ രാവിലെ കൊണ്ടുപോയി വൈകുന്നേരമാണ് അച്ഛനമ്മേനെ തണ്ടൽ കഴിയുന്നത്, അല്ലെങ്കിൽ രാത്രിയാണ് പുറപ്പെടുക, സന്ധ്യയ്ക്കാ കുട്ടീനെയും കൊണ്ട് പുറപ്പെടുക. വലിയ ടൗണുകളിലൊക്കെ രാത്രി അർദ്ധരാത്രിക്ക് എത്തുമ്പോഴത്തേക്ക് രണ്ട് മലോ മൂന്നോ മൂത്രമെങ്കിലും ഉണ്ടാവും, ഉണ്ടാവില്ല. കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് മലവിസർജനം ചെയ്യും, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഡെപ്പോസിറ്റാണ്, ഒരു സെപ്റ്റിക് ടാങ്കും കൊണ്ടാണ് നടക്കുന്നത്. എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പറയുമ്പോൾ അപരിഷ്കൃതനാണെന്ന് തോന്നും, എന്ത് തോന്നിയാലും വിരോധമില്ല. അതാണ് പരിഷ്കാരം വെച്ചാൽ ഭഗവാനെ ആ പരിഷ്കാരം നമുക്ക് വേണ്ട എന്നേ പറയാനുള്ളൂ. അതപ്പോൾ അടുത്ത് തുടങ്ങിയ പരിപാടികളാണ്. പക്ഷേ ഗ്രാമങ്ങളിൽ പോലും വളർന്നു, ഒരു പണിക്കും പോകാത്തവരും വീട്ടിൽ ഇത് ഇട്ടിട്ടാണ് കുട്ടീനെ നിർത്തുന്നത്. നാം മുറി ഒന്നും വൃത്തികേടാവില്ല സ്വാമി, മുറി വൃത്തിയാവുന്നതാണോ കുട്ടി വൃത്തികേടാവുന്നതാണോ നിനക്ക് വേണ്ടത്? അല്ല, ഏതാ വേണ്ടത്? നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മൾ ചില ചില കുട്ടികളൊക്കെ എടുത്തിട്ട് അമ്മ കാണാണ്ട് തയ്ക്കാറുണ്ട്, ടിക് നട്ട കുട്ടികൾ ഉണ്ട്. അനുഭവം അവരോട് ഉള്ളത് പറയാണ്. പിന്നെ നമ്മളോട് അങ്ങനെ അവർ കയർത്തൊന്നും പറയില്ല, ബഹുമാനം കൊണ്ടോ പേടി കൊണ്ടോ സ്നേഹം കൊണ്ടോ എന്തുകൊണ്ടോ ഒന്നും പറയില്ല. വേറെ ആരെങ്കിലും അഞ്ചാപ്പ അവർ കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ കുട്ടിയാകുമ്പോഴൊക്കെ വേണം, കുട്ടി മൂത്രം കുടിക്കണം നിർബന്ധമായിട്ട്. എന്നുവെച്ചാൽ നമ്മൾ കൊടുക്കരുതേ, നമ്മൾ കൊടുക്കരുത്. അതിരിക്കട്ടെ, അതൊക്കെ വേറെ വിഷയം. അപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഈ ജീവരാശിയിൽ എല്ലാ ജന്തുക്കളുടെയും ജീവിത ചക്രം ഒരു മനുഷ്യ ജീവിതത്തിൽ കാണുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ മനുഷ്യജന്മം എല്ലാ ജന്മങ്ങളുടെയും ഒരു പ്രാതിനിധ്യമുള്ള ജന്മമാണ്. നമുക്ക് എവിടേക്കും പോകാനുള്ള അധികാരമുണ്ട്, ഏതറ്റം വരെയും നമുക്ക് ഉയരാൻ അധികാരമുണ്ട്. ആ മനുഷ്യനേ ഉള്ളൂ. ആ അധികാരം സിദ്ധമാവണ ശാസ്ത്രത്തിലൂടെ ചെയ്യാനുള്ളതിനെ തിരിച്ചറിയുന്നതിലൂടെയാണ്. തിരിച്ചറിവില്ലാത്ത നമ്മൾ എന്തോ ഏതോ ചെയ്ത് എങ്ങനെയായിപ്പോവും? ഈ തിരിച്ചറിവ് ശാസ്ത്രം തരുന്നു. അതിരിക്കട്ടെ. അപ്പോൾ ഏതായാലും സാമങ്ങളെ കൊണ്ടവൻ ബ്രഹ്മലോകത്തിലേക്ക് ഉന്നയിക്കപ്പെടുന്നു. സാമഭിരുന്നീയതേ ബ്രഹ്മലോകം, സാമങ്ങളെക്കൊണ്ട് ബ്രഹ്മലോകത്തിലേക്ക് ഉന്നയിക്കപ്പെടുന്നു. സഹ അവൻ, ഇത്രയേ പറയേണ്ടുള്ളൂ കേട്ടോ, ശിഷ്യൻ ചോദിച്ചതിന് ഇത്രയല്ലേ പറയണ്ടു, ഇത്രയേ പറയണ്ടു. സാമ കാരണം ഏത് ലോകത്തിലെത്തുന്നതായി ചോദിച്ച്, അപ്പം അകാരം കൊണ്ട്, അകാരം കൊണ്ട് മനുഷ്യ, അകാരാർത്ഥം കൊണ്ട് മനുഷ്യലോകം, ഉകാരാർത്ഥം കൊണ്ട് സ്വർഗലോകം, മകാരാർത്ഥം, മകാരച്ച മകാരല്ല, അകാര ഉകാരങ്ങൾ ലയിച്ചു ചേർന്ന മകാരമാണ്. അപ്പോൾ ഓം മുഴുവനായി, ഏകമാത്രം ദ്വിമാത്രം ത്രിമാത്രം ബ്രഹ്മലോകത്തിലെത്തുന്നു എന്ന് പറഞ്ഞാൽ മതി. അവിടെ ആചാര്യൻ മഹർഷി കൂട്ടിച്ചേർത്ത് പറയുകയാണ്, സഹ അവനുണ്ടല്ലോ ബ്രഹ്മലോകത്തിലെത്തുന്നവൻ, ഏതസ്മാത് ജീവഘനാത് പരാത്. ശ്രദ്ധിക്കുക, ഏതസ്മാത് ജീവഘനാത് പരം, ഏതസ്മാ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും, ജീവഘനാത് ജീവഘനത്തിൽ നിന്നും, പരം പരാത് പരമായതിൽ നിന്നും, പരം പരമായതിനെ, പരാത് പരം പരമായതിൽ നിന്നും പരമായതിനെ, പരമായതിനേക്കാൾ പരമായതിനെ. ഏതായി പരമായത്? ജീവഘനനാണ് പരമായത്. എന്താണ് ജീവഘനം എന്ന് പറഞ്ഞാൽ? സകല ജീവങ്ങളുടെയും സമഷ്ടിഭാവം, സകല ജീവങ്ങളുടെയും ഘനീഭൂതഭാവം. അത് നമ്മൾ പുരാണങ്ങളിൽ പറയുന്നൊരു പേരുണ്ട്, ബ്രഹ്മാവ്. വേദാന്തത്തിൽ പറയുന്ന പേരുണ്ട്, ഹിരണ്യഗർഭൻ. എന്ത് പറഞ്ഞാലും വിരോധമില്ല. അപ്പോൾ ബ്രഹ്മലോകത്തിൽ ബ്രഹ്മാവ് ഇരിക്കുന്നു. ആ ബ്രഹ്മാവ് എങ്ങനെയാണ്? ജീവഘനനാണ്, സകല ജീവങ്ങളുടെയും സമഷ്ടിഭാവമാണ്. ഈ സകല ജീവങ്ങളുടെയും സമഷ്ടിഭാവത്തിന് പറയുന്ന മറ്റൊരു പേരുണ്ട്, ഈശ്വരൻ. ഈശ്വരൻ്റെയും ജീവൻ്റെയും വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ജീവൻ വ്യഷ്ടിയഭിമാനിയാണ്, ഈശ്വരൻ സമഷ്ടിയഭിമാനിയാണ്. സമഷ്ടിരീശ സർവേഷാം സ്വാത്മതാദാത്മ്യവേദനാത്. സർക്കലരുമായി ഞാനെന്ന അറിവുള്ളത് കൊണ്ട്, താതാത്മ്യമുള്ളത് കൊണ്ട് ഈശ്വരൻ സമഷ്ടിയാണ്. വ്യഷ്ടിക്കതില്ല, വ്യഷ്ടിക്ക് ഈ ശരീരത്തോടെ താതാത്മ്യമുള്ളൂ. ഇതാണ് ഈശ്വരനും ജീവനുമുള്ള വ്യത്യാസം.
ഈശ്വരനും ജീവനുള്ള ഏകത്വം സ്വരൂപം ഏകമാണെന്നുള്ളതാണ്. കുപ്പായത്തിലെ വ്യത്യാസമുള്ളൂ. രണ്ടുപേരിട്ട കുപ്പായം വ്യത്യസ്തമാണ്. ഒരാൾ സമഷ്ടിയുടെ കുപ്പായം ഇട്ടിട്ടുണ്ട്, മറ്റേ ആൾ വ്യഷ്ടിയുടെ കുപ്പായം ഇട്ടുണ്ട്. അത്രയേ ഉള്ളൂ. കുപ്പായം അഴിച്ചാൽ രണ്ടും ഒന്നു തന്നെയാണ്. അത്രയേ ഉള്ളൂ. ഇതാണ് സത്യം, അതാണ് വേദാന്തം. അപ്പം ജീവഘനം സകല ജീവഭാവങ്ങളുടെയും സമഷ്ടിഭാവം. അതാണ് ഹിരണ്യഗർഭനെന്നോ ബ്രഹ്മാവെന്നോ എന്ത് പേര് വേണിച്ചാൽ വിളിച്ചോളൂ, ഈശ്വരൻ എന്ന് വിളിച്ചോളൂ. അവനിൽ നിന്നും പരമായ ഈശ്വരനുപരി എന്താണ്? ഈ കുപ്പായം ഊരിയ അവസ്ഥ അത് തന്നെ. സമഷ്ടിയുടെ കുപ്പായം ഈശ്വരനും വ്യഷ്ടിയുടെ കുപ്പായം ജീവനും ഊരിക്കഴിഞ്ഞാൽ സത്യം ഒന്നാണ്, ബ്രഹ്മം, പരമാത്മാ. എന്ത് പേര് വേണിച്ചാൽ വിളിച്ചോളൂ. അപ്പം പരാത്പരം എന്ന് പറഞ്ഞാൽ പരനേക്കാൾ, ഈശ്വരനേക്കാൾ പരമായ പരമാത്മാ, ബ്രഹ്മം. അവിടെ പരമാത്മാ എന്ന് പറയുമ്പോൾ നമുക്ക് പരമാത്മാ എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തെ ഉദ്ദേശിക്കണം, ബ്രഹ്മത്തെ ഉദ്ദേശിക്കണം. ജീവൻ എന്നുള്ള ഭാവം പോയി ഈശ്വരൻ, അതന്നെ ബ്രഹ്മം. ജീവേശ്വര ഐക്യമാണ്, അത് ശരിയാണ്. അവിടെ നോക്കൂ, ഇവിടെ ജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈശ്വരൻ എന്ന് പറയണം. കാരണം സമഷ്ടി വ്യഷ്ടി ജീവൻ, സമഷ്ടി ഈശ്വരൻ. ആത്മാ എന്ന് പറയുമ്പോൾ ബ്രഹ്മം എന്നെടുക്കണം. ജീവ ബ്രഹ്മൈക്യെന്ന് പൊതുവേ നമ്മൾ പറയാറില്ല. തെറ്റൊന്നുമില്ല പറഞ്ഞാൽ, ഏതെങ്കിലും ആചാര്യം പറഞ്ഞാൽ തെറ്റാന്നാരും പറയരുത്. ജീവ ഈശ്വരൈക്യെന്നാ പറയുക, ആത്മബ്രഹ്മൈക്യെന്നാ പറയുക. അപ്പം ജീവാത്മാന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ജീവനാണോ ആത്മാവാണോ? ആത്മാവാണ്, ലക്ഷ്യമാക്കപ്പെടുന്ന ആത്മാവാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യാർത്ഥം ബ്രഹ്മമാണ്. പരമാത്മാ, ജീവാത്മാ, പരമാത്മാ എന്ന് പറയുമ്പോൾ ആത്മ ബ്രഹ്മ എന്ന് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ ബ്രഹ്മലോകത്തിൽ ബ്രഹ്മാവുണ്ട്, ബ്രഹ്മാവ് ഹിരണ്യഗർഭൻ, ഹിരണ്യഗർഭൻ ഈശ്വരൻ. എന്ത് പേര് വാങ്ങിച്ചാൽ വിളിച്ചോളൂ? അവനാരാണ്? ജീവഘനനാണ്. ഈ ജീവഘനനും ഉപരിയുള്ളതിനെ ജീവഘനാത് പരം, പരാത് പരം, പരമായതിനും അല്ലെങ്കിൽ പരമായതിനേക്കാൾ പരമായതിനെ പുരുഷം, പൂർണം. പൂർണം അനേന സർവമിതി പുരുഷ. എല്ലാം ആരാൽ പൂർണ്ണമാണോ അവന് പറയുന്ന പേരാണ് പുരുഷൻ. പുരുഷം, പുരുഷനെ, പരമാത്മാവിനെ, ബ്രഹ്മത്തെ. ഈക്ഷതേ, കാണുന്നു. അപ്പോൾ ബ്രഹ്മത്തെ കാണുന്നു എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നു എന്നൊന്നും അർത്ഥം മനസ്സിലാക്കരുത്. അതൊരു ഉപചാരമാണ്. അറിയുന്നു, അറിയുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? കാരണം അറിയുന്നു എന്നുള്ളിടത്ത് അറിയുന്നവനും അറിയപ്പെടുന്നതും അറിവും എന്ന ത്രിപുടിയുണ്ട്. കാണുന്നു എന്ന് പറയുമ്പോൾ കാണുന്നവനും കാണപ്പെടുന്നതും കാഴ്ചയുമുണ്ട്. അതിവിടെ ഇല്ല, ഇവിടെ ഏകമാണ്. പക്ഷേ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലായത്? അതുകൊണ്ട് അറിയുന്നു എന്ന് പറയുന്നു. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നു. ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറയുന്നു. അല്ലാണ്ട് അറിയുന്നവനും അറിയപ്പെടുന്നു, അറിവൊന്നുമില്ല. ആത്മാവിനെ ലഭിച്ചു, ആത്മാവിനെ അറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ലഭിക്കാൻ ഇല്ലാത്തൊന്നിനെ ലഭിക്കേണ്ടത്, ഉള്ളതിനെ ലഭിക്കേണ്ടതുണ്ടോ? ഒന്നുമില്ല. ഒന്നും നേടാനില്ല, നഷ്ടപ്പെടാനും ഇല്ല. എന്നാലും നമ്മൾ നേടുക എന്നൊക്കെ പറയും. അവിടെ ആചാര്യന്മാർ ഈ കണ്ഠജാമീകര ന്യായത്തെ പറയാറുണ്ട്. കണ്ഠജാമീകര ന്യായം എന്ന് പറഞ്ഞാൽ കഴുത്തിലിട്ട നെക്ലേസ്, അതിൻ്റെ ദൃഷ്ടാന്തം പറയാറുണ്ട്. കണ്ഠജാമീകര ന്യായം, കഴുത്തിലിട്ട നെക്ലേസിൻ്റെ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ, ഈ നെക്ലേസ് എന്ന് പറഞ്ഞ സാധനം എന്നൊന്നും നമ്മൾ ഇടാറില്ല. എന്നും ഉണ്ടോ? വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നെക്ലേസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കാറ്? അത് പതിവില്ല. ഏതെങ്കിലും മരിച്ച വീട്ടിലോ കല്യാണ വീട്ടിലൊക്കെ പോകണമെങ്കിലാണ് ഇത് അല്ലേ, അപ്പോഴാ ഇതൊക്കെ എടുത്തിടുക. ആൾക്കാർ കൂടുന്നടുത്ത് പോകുമ്പോഴാണ് ഇതൊക്കെ എടുത്തിടുക. അപ്പം അങ്ങനെ പുറപ്പെട്ട് പോകാൻ നേരത്താണ് എടുത്തിടുന്നത്. നോക്കുമ്പോൾ കാണുന്നില്ല, എടപ്പോ എൻ്റെ നെക്ലേസ് കാണുന്നില്ലല്ലോ, ബഹളായി. പോകാൻ സമയമായി തുടങ്ങി, ശവെടുക്കാൻ കുറച്ച് നേരമേ ബാക്കിയുള്ളൂ. ഞാനവിടെ എത്തിയിട്ടില്ലാത്ത ശരിയാവില്ല, കാരണം വീഡിയോക്കാർ വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തണം. ആകെ പ്രശ്നമാണ്, ആകെ ലഹള തുടങ്ങി വീട്ടിൽ. വീട്ടിൽ ലഹളയായി, ഭർത്താവിനോട് ലഹള,
എവിടെ പോയി? ചിലപ്പോൾ സംശയം, എല്ലാവരും കൊണ്ടുപോയി പണയം വെച്ചു, ഞാൻ കാണാണ്ട് എന്താണെന്ന് അറിയില്ല. ആകെ പ്രശ്നം, വീടാകെ ബഹളമയം. അപ്പോഴാണ് കുട്ടി പറയണത്, അമ്മേ, അമ്മയുടെ കഴുത്ത് തന്നെ ഉണ്ടല്ലോ. ഓ, ഇവിടെ ഉണ്ടായിരുന്നു ഇല്ലേ? അപ്പം നോക്കുമ്പോൾ ഇവിടെ തന്നെ ഉണ്ട്, അഴിച്ചു വെച്ചിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം പോയി വന്നിട്ട്. ഉടനെ വിളിക്കേ, കിട്ടിയിട്ടോ? കിട്ടി കിട്ടി, വരൂ വരൂ. എന്ത് കിട്ടി? എവിടുന്ന് കിട്ടി? അപ്പം കിട്ടിയെന്നല്ലേ വിളിക്കണത്? നെക്ലേസ് കിട്ടിയെന്ന് നമുക്ക് പോവാം, വേഗം പോവാം, പുറപ്പെടുക എന്ന് പറയും. അപ്പം എവിടുന്ന് കിട്ടി? അവിടെ തന്നെ ഉണ്ടായിരുന്നു, പുതുതായിട്ട് കിട്ടിയതല്ല. കിട്ടാനൊന്നുമില്ല, പക്ഷേ അവിടെ ഉണ്ടായിരുന്നു എന്ന ഭാനം ഇല്ലാതായിപ്പോയി. അവിടെ ഉണ്ടായിരുന്നു എന്ന ഭാനം ഇല്ലാതായതുകൊണ്ട് അവിടെ ഇല്ലാന്ന് നിശ്ചയിച്ചു. ഉണ്ടെന്നുള്ള പ്രകാശം ഇല്ലാതിരിക്കുമ്പോൾ ഇല്ലാന്ന് നിശ്ചയിക്കുന്നു. പദാർത്ഥമുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഞാൻ ഒരിക്കലും ഇല്ലാതായിട്ടില്ല, എന്നാലും അറിയുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കണ്ഠജാമീകരൻ ന്യായത്തിൽ ജാമീകരം, നെക്ലേസ് കിട്ടി എന്നുള്ളത് ഒരു ഉപചാരമാണ്. അതുപോലെ ആത്മാവിനെ കിട്ടി, ആത്മാവിനറിഞ്ഞു, ഇതൊക്കെ ഉപചാരമാണ്. അല്ലാണ്ട് ആത്മാവിനെ അറിയാൻ കഴിയില്ല. ഉപചാരിച്ചാൽ ഒരു എന്താ പറയുക, ഒരു ഉപചരിച്ചു പറയണത്, ഒരു ഒരു എന്താ പറയുക, എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ശരിയല്ല, എക്സാമ്പിളല്ല, ഒരു 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 എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, അങ്ങനെ പറയാം, പറഞ്ഞോളൂ. ഇതൊക്കെ ചരി തന്നെയാണ്, ഉപപൂർവകമായ ചരാണ് ഉപചാരം, ആ പൂർവകമായ ചരാണ് ആചാരം. ഒരു പ്രയോഗം എന്തെങ്കിലും പറയണ്ടേ, പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ബ്രഹ്മജ്ഞാനം, ബ്രഹ്മത്തെ അറിയുക എന്ന് പറഞ്ഞ പ്രക്രിയയൊന്നുമില്ല. അതുകൊണ്ടാണ് യതി മന്യസേ സുവേദേതി ദഹരമേവാപി നൂനം ത്വം വേദ. നീ നല്ലപോലെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു വസ്തു മനസ്സിലാക്കിയിട്ടില്ല. ഏ സ്വാമി, ഇല്ലാത്ത പറയല്ലോ, വ്യാഖ്യാനിക്കണമൊക്കെ നല്ലതാണ്, ഇല്ലാത്ത പറയരുത്. എന്താ ഇല്ലാത്ത പറഞ്ഞേ? കേനോപനിഷത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്, അവിടെ നീ ഒരു വസ്തു മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഗുരുനാഥൻ പറഞ്ഞിട്ടില്ല. ദഹരമേവാപി നൂനം തൊമ്പേത്ത എന്നാ, നീ അല്പമേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. ഈ ബ്രഹ്മത്തെ സംബന്ധിച്ച് അല്പം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നും മനസ്സിലാക്കാതിരിക്കുക തന്നെയാണ്. എന്തുകൊണ്ട്? ഇപ്പോൾ ഖണ്ഡിതമായൊരു വസ്തുവെ, മുറിക്കപ്പെടുന്നൊരു വസ്തുവെ, പരിമിതമായൊരു വസ്തുവെ നമുക്ക് കുറച്ചറിയാം, കൂടുതലറിയാം. ഈ പുസ്തകം ഞാൻ കാൽഭാഗം നോക്കി, പകുതി നോക്കി, മുക്കാൽ നോക്കി എന്ന് പറയാം. കാരണം ഈ പുസ്തകം പേജ് പേജായിട്ടുള്ളതാണ്. ഒരു കിണറിൻ്റെ ദൃഷ്ടാന്തം എടുക്കൂ. ഒരാൾ പറയുകയാണ്, ഞാൻ കിണറിൻ്റെ കാൽഭാഗം ചാടും കുറുകെ. മറ്റേയാൾ പറഞ്ഞു, ഞാൻ നിന്നേക്കാൾ കേമനാണ്, ഞാൻ കിണറിൻ്റെ പകുതി അരഭാഗം ചാടും. ഇതിനേക്കാൾ കേമം വന്നു, ഞാൻ ഇതിൻ്റെ മുക്കാൽ ഭാഗം ചാടും. മൂന്നാളും എവിടെയാണ് വീണത്? കിണറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അത് ഖണ്ഡിതമല്ല കിണർ, കിണർ അഖണ്ഡമാണ്, മൊത്തം കിണർ ഒന്നാണ്. അതിനെ പകുതി കാല് നിശ്ചയിക്കാൻ പറ്റും. ഇതുപോലെ അഖണ്ഡമായൊരു സത്യത്തെ പകുതി അറിയുക, കാലറിയുക, മുക്കാൽ അറിയുക എന്നൊന്നുമില്ല. അറിഞ്ഞാൽ അറിഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ല. അപ്പം നീ ബ്രഹ്മത്തെ അല്പമേ അറിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നീ ഒരു വസ്തുവും അറിയില്ല, നിനക്കറിയില്ല. അതുകൊണ്ട് മീമാംസയമേ പറയുന്നത്, നിനക്ക് ഇനിയും പോയി വിചാരം ചെയ്യേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്, നീ പോയി തപസ് അനുഷ്ഠിക്കുന്ന പറയണത്. അത് കേട്ടപ്പോൾ ശിഷ്യൻ തപസ് അനുഷ്ഠിച്ചു, എന്നിട്ട് പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, മന്യേ വിദിതം. അറിഞ്ഞു എന്ന് വിചാരിക്കണോ? എങ്ങനെ അറിഞ്ഞു എന്ന് വിചാരിക്കണോ? നാഹം മന്യേസു വേദേതി നോന വേദേതി വേദച്ച്. ഞാൻ നല്ലോണം മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നില്ല, എന്നാൽ മനസ്സിലാക്കിയിട്ടില്ല എന്നില്ല, മനസ്സിലാക്കിയിരിക്കുന്നു എന്നർത്ഥം. ഇതിൽ പേരൊന്നും പറയാനില്ല. അപ്പോൾ ഇതൊക്കെ ഈ വാക്കുകൊണ്ട് പറയാൻ വയ്യ അവിടെ. അതാണ് അതാണ് ഇവിടെയൊക്കെ എടുത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് പരാത്പരം പരം ഈക്ഷതേ എന്ന് പറഞ്ഞു. അവിടെ ഈക്ഷണമൊന്നും ഇല്ല വാസ്തവത്തിൽ. ഈ തത്വം ബോധിപ്പിക്കാനാണ് സത്യദർശനത്തെ സൂചിപ്പിക്കാൻ അപരോക്ഷം എന്ന് പറയുന്നത്. പ്രത്യക്ഷത്തിന് വിരുദ്ധം, വിപരീതം പരോക്ഷമാണ്. പക്ഷെ വേദാന്തത്തിൽ പ്രത്യക്ഷം പരോക്ഷം ഒന്നും പറയില്ല, അപരോക്ഷം എന്നേ പറയുള്ളൂ. പ്രത്യക്ഷമല്ല, ഒട്ടും പരോക്ഷമല്ല, അത് അപരോക്ഷം. അങ്ങനെ പരമാത്മ സാക്ഷാത്കാര സമ്പന്നനായി മാറുന്നു അയാൾ. വ്യക്തമാണല്ലോ.
പരമാത്മ സാക്ഷാത്കാര സമ്പന്നനായി മാറുന്നു. പുരുഷമീക്ഷതേ തദേതൗ ശ്ലോകൌ ഭവതഃ. ഈ അർത്ഥത്തിൽ ശ്ലോകങ്ങളുണ്ട് എന്നുവെച്ചാൽ ഈ അർത്ഥത്തിൽ സംഹിതാമന്ത്രം ഉണ്ട്. ഇവിടെ പരാത്പരം പുരുഷയം പുരുഷമീക്ഷതേ, പരമായതിനും പരമായ പൂർണ്ണസ്വരൂപത്തെ ദർശിക്കുന്നു എന്ന് പറയുമ്പോൾ ശിഷ്യൻ ചോദിച്ചതിൻ്റെ എത്രയോ അപ്പുറത്തെത്തി ഗുരുനാഥൻ. ശിഷ്യൻ ചോദിച്ചത് ലോകങ്ങളെ സംബന്ധിച്ച് മാത്രമാണ്. അപ്പോൾ ഓങ്കാരോപാസനയുടെ വളരെ ഉയർന്ന ഈ മാത്രകൾക്കൊക്കെ അപ്പുറത്തുള്ളൊരു തലത്തിലേക്ക് ഗുരുനാഥൻ എത്തിക്കുന്നുണ്ട്. അത് വേദാന്ത പ്രസിദ്ധവുമാണ്, പല രീതിയിൽ വർണ്ണിച്ചിട്ടുണ്ട് ഓങ്കാരോപാസനയെ. ഒരു രീതിയിലല്ല, ഒരിടത്ത് ഈ അരണി കടയുന്നതിനെ ഉപമിച്ചിട്ടുണ്ട്. ആത്മാനമരണിം കൃത്വ പ്രണവം ചോത്തരാരണ്യം ജ്ഞാനനിർമ്മഥനാഭ്യാസാത്. അല്ലെങ്കിൽ പാഠഭേദമുണ്ട്, ധ്യാന നിർമ്മഥനാഭ്യാസാത് ദേവം പശ്യേ നിഗൂഢവത്. പാഠഭേദമുണ്ട്, പാശം ദഹതി പണ്ഡിത. ഉപനിഷത്ത് പറയുന്നുണ്ട് എന്നുവെച്ചാൽ ആത്മാനമരണിം കൃത്വ തന്നെ തൻ്റെ ജീവാത്മഭാവത്തെ അരണിയാക്കിയിട്ട്. ഇപ്പോൾ രണ്ടരണി കടഞ്ഞിട്ട്, അരണിയും ഉത്തരാരണിയും കടഞ്ഞിട്ടാണ് അഗ്നി ജ്വലിപ്പിക്കുന്നത്. അപ്പോൾ തൻ്റെ ജീവഭാവത്തെ അരണിയാക്കിയിട്ട് പ്രണവം ചോത്തരാരണിയും ഓങ്കാരത്തെ ഉത്തരാരണിയാക്കിയിട്ട് മുകളിൽ ദർശനം ചെയ്യുന്ന അരണിയാക്കിയിട്ട് ധ്യാന നിർമ്മഥനാഭ്യാസാത് അഥവാ ജ്ഞാന നിർമ്മഥനാഭ്യാസാത് ജ്ഞാനവിചാരമാകുന്ന അല്ലെങ്കിൽ ധ്യാനമാകുന്ന നിർമ്മഥനം കടയൽ, ഇതിൻ്റെ ആവർത്തനം കൊണ്ട് എന്തുണ്ടാവും? അഗ്നി ഉണ്ടാവും. അഗ്നി ഉണ്ടായാൽ വെളിച്ചായി, വെളിച്ചായാലോ ദേവം പശ്യേ നിഗൂഢവത്, മറഞ്ഞു കിടന്ന ദേവനെ ഈ വെളിച്ചം കൊണ്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ അഗ്നി ഉണ്ടാവും. അഗ്നി എന്താണ്? തീയാണ്, കത്തിക്കുന്ന സാധനമാണ്. പാശം ദഹതി, കയറിനെ കത്തിച്ചു കളയുന്നു. ഏത് കയറിനെ? നമ്മളെ സംസാരബന്ധനത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന കയറിനെ കത്തിക്കുന്നു എന്നുണ്ട്. ഇങ്ങനെ ഓങ്കാരോപാസന വളരെ ഉത്കൃഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേറൊരിടത്ത് അമ്പെയ്യുന്നതിനോട് തുലനം ചെയ്തിട്ടുണ്ട്. ധനുർഗൃഹീത്വ ഉപനിഷദം മഹാസ്ത്രം ശരം ഹ്യുപാസാ നിശിതം സന്ധയീത ആയമ്യ തദ്ഭാവഗതേന ചേതസ ലക്ഷ്യം തദേവാക്ഷരം സൗമ്യവിദ്ധി. ആ ധനുർഗൃഹീത്വ, വില്ലെടുത്തിട്ട്, ഒരു വില്ലെടുക്കാനാണ് പറയുന്നത്. വില്ലെടുത്തിട്ട് ഏത് വില്ല എടുക്കണ്ടേ? മരം കൊണ്ടുണ്ടാക്കിയതോ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതോ, എന്ത് വില്ലാണ്? ഔപനിഷദം, ഉപനിഷത് പ്രതിപാദിതമായ വില്ല എടുക്കേണ്ടത്. ഉപനിഷത് പ്രതിപാദിതമായ വില്ലെടുത്ത് മഹാസ്ത്രം, മഹത്തായ വില്ലെടുത്ത് ശരം ഹ്യുപാസാനിശിതം സന്ധയീത, ഉപാസന കൊണ്ട് നല്ല നിശിതമായ മൂർച്ചയാക്കിയ കൂർപ്പുള്ള നല്ല അഗ്രമായ ശരത്തെ നീ തൊടുക്കൂ. ശരം ഹ്യുപാസാനിശിതം സന്ധയീത, സന്ധാനം ചെയ്യൂ, ഞാനിൽ വെച്ച് സന്ധാനം ചെയ്യുക. നല്ല മൂർച്ചയുള്ള നല്ല അമ്പായിരിക്കണം. ഉപാസന ചെയ്ത് ഉപാസന ചെയ്ത് ഉപാസന ചെയ്ത് നിശിതമായ ജീവഭാവം നമുക്കുണ്ടാവണം. സ്ഥൂലമായിട്ട് പലതിൻ്റെ പിന്നാലെ നട്ടോട്ട് ഓടുന്ന ജീവഭാവത്തെ അമ്പ ചെയ്യാൻ പറ്റില്ല. അതെ, ആയമ്യ തദ്ഭാവഗതേന ചെയ്ത സത്തദ്ഭാവഗതമായ ബുദ്ധിയോടുകൂടി വലിച്ചു പിടിക്കണം, ആയാമം ചെയ്യണം. തദ്ഭാവഗതേന ചെയ്ത സംഭവിക്കുന്ന ആൾക്ക് അപ്പുറം ഒന്നും നോക്കാൻ പറ്റില്ല. അയാൾക്കൊരു ലക്ഷ്യം മാത്രമേ നോട്ടുള്ളൂ, വേറൊന്നുമില്ല. തദ്ഭാവഗതം, അമ്പെയ്യുന്ന ആൾ അപ്പുറപ്പുറം ഒന്നും കാണില്ലല്ലോ, കാണാൻ പാടില്ലല്ലോ, ലക്ഷ്യം മാത്രം. അപ്പോൾ ചോദിച്ചു ലക്ഷ്യമേതാ? ലക്ഷ്യം തദേവാക്ഷരം സൗമ്യവിദ്ധി. ഹേ സൗമ്യ, ആ അക്ഷരമാണ്, നാശരഹിതമായ സത്യമാണ്, ബ്രഹ്മമാണ് ലക്ഷ്യം. അപ്പോൾ ഈ പറഞ്ഞ ഓരോന്നും എന്തൊക്കെയാണ്? പ്രണവോധനുഹോ, വില്ല് ഓങ്കാരമാണ്. ശരോഹ്യാത്മാ, ശരം എന്ന് പറഞ്ഞ ജീവാത്മഭാവത്തെയാണ്.
ബ്രഹ്മ തല്ലക്ഷ്യമുച്യതേ, ലക്ഷ്യം ബ്രഹ്മമാണ്. എന്നാൽ പുറപ്പെട്ട് കളയാം, അമ്പെടുത്ത് വില്ലെടുത്ത് ഇപ്പോൾ പോവാം. അപ്പോഴാണ് പറയണത് അപ്രമത്തേന വേധവ്യം, പ്രമാദമില്ലാത്തവനാൽ വേധിക്കപ്പെടേണ്ടതാകുന്നു. ഇപ്പോൾ നിൻ്റെ ഉള്ളിൽ മടി, ആലസ്യം, പ്രമാദം തുടങ്ങി പല ദോഷങ്ങളുണ്ട്. പ്രമാദം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യേണ്ടതിനെ ഇപ്പോൾ ചെയ്യാതെ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്ന സ്വഭാവവിശേഷം ഏതിലാണ് ഉണ്ടാവുക? സാധനകളിലാണ് ഉണ്ടാവുക. അതെ, ഉപനിഷത്ത് പിന്നെ പഠിക്കാം, ഇപ്പോൾ കാര്യം നടക്കട്ടെ. ഉപനിഷത്ത് എപ്പോൾ പഠിക്കാം? എപ്പോഴാണ് ഉപനിഷത്ത് പഠിക്കുക? റിട്ടയറായിട്ട്. അപ്പോൾ ഉപനിഷത്ത് പഠിക്കുക, കണ്ണും കാണുന്നില്ല. ഗുരുനാഥ് പിന്നെ സാരമില്ല, കണ്ണും കണ്ടില്ല, ഗുരുനാഥൻ്റെ അടുത്ത് പോയി കേൾക്കാമല്ലോ. ചെവിയും കേൾക്കുന്നില്ല, വല്ല ഗുരുനാഥൻ പറഞ്ഞാൽ കുറിച്ചെടുക്കാനോട്ട് കഴിയുകയില്ല. എന്നിട്ട് ഉപനിഷത്ത് പഠിക്കുകയാണ്, ഒന്നുമല്ല. നമുക്ക് ഇപ്പോൾ തന്നെ വേണ്ടതാണ്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. ആ അപ്രമത്തേന വേധവ്യം, ശരവത്തന്മയോ ഭവേ. ശരം ലക്ഷ്യത്തെ പ്രാപിച്ചാൽ ലക്ഷ്യവുമായി ഏകീഭവിച്ചു. അതുപോലെ ഞാൻ തന്നെയാകുന്നു പരം എന്നുള്ള ബോധത്തിൽ നീ ഉയർന്നാലും. ഇതിന് പ്രണവോപാസനയെ പല പ്രകാരം ആചാര്യന്മാർ ഉപദേശിക്കുന്നുണ്ട്. പല സ്ഥലത്തും പ്രണവോപാസനയുടെ വളരെ സുന്ദരമായൊരു വ്യാഖ്യാനമാണ് ഭഗവാൻ ഭാഷ്യകാരൻ ഒരു ലഘുവായൊരു കൃതി എഴുതിയിട്ടുണ്ട്, പഞ്ചീകരണം എന്നുള്ള പേരിൽ. പഞ്ചീകരണം എന്നുള്ള കൃതിക്ക് സുരേശ്വരാചാര്യ സ്വാമികൾ വാർത്തകൾ എഴുതിയിട്ടുണ്ട്, വളരെ ഉത്കൃഷ്ടമാണ്. ഇനി വെറും രണ്ട് ശ്ലോകത്തിൽ പ്രണവോപാസനയുടെ എല്ലാ ഭാഗങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് അധ്യാത്മരാമായണ അന്തർഗതമായ രാമഗീതയിലുണ്ട്. വിശ്വം ത്വകാരം പുരുഷം വിലാപയേത് ഉകാരമധ്യേ ബഹുധാ വ്യവസ്ഥിതം തതോമകാരേ പ്രവിലാപ്യ തൈജസം ദ്വിതീയ വർണം പ്രണവസ്യ ചാന്തിമേ മകാരമപ്യാത്മനി ചിദ്ഘനേ പരേ വിലാപയേ സ്വാത്മനി സർവകാരണേ. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഒന്നര ശ്ലോകത്തിൽ പ്രണവോപാസന മുഴുവൻ പറഞ്ഞു. നോക്കൂ, വിശ്വം ത്വകാരം പുരുഷം വിലാപയേത് ഉകാരമധ്യേ ബഹുധാ വ്യവസ്ഥിതം തത്തോ മകാരേ പ്രവിലാപ്യ തൈജസം ദ്വിതീയ വർണ്ണം പ്രണവസ്യ ച. സൂക്ഷ്മ വിഷയമാണേ, വളരെ സൂക്ഷ്മ വിഷയമാണ്. നമ്മൾ ഒന്നിച്ച് പോയാലേ ഇത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അകാരം, അകാരത്തെ വിശ്വം, വിശ്വനെ, വിശ്വം ത്വകാരം, അകാരത്തെ വിശ്വനെ വിലാപയേത് വിലയിപ്പിക്കണം. എവിടെ? വിശ്വം ത്വകാരം പുരുഷം വിലാപയേത് ഉകാരമധ്യേ, ഉകാരത്തിൻ്റെ മധ്യത്തിൽ. ആരെയാ വിലയിപ്പിക്കേണ്ടത്? വിശ്വം പുരുഷം, വിശ്വപുരുഷനെ, വിശ്വനെ. അവൻ ആരാവൻ? ബഹുധാ വ്യവസ്ഥിതം, ബഹുധാ വ്യവസ്ഥിതനായ വിശ്വനെ ലയിപ്പിക്കണം. അതാണ് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതാണ് പ്രണവോപാസന ഒന്നാമത്തെ സ്റ്റെപ്പ്. തത്തോ മകാരേ പ്രവിലാപ്യ തൈജസം, അനന്തരം തൈജസനെ മകാരത്തിൽ വിലയിപ്പിക്കുക. ദ്വിതീയ വർണ്ണം, രണ്ടാം വർണ്ണത്തെ എവിടെ വിലയിപ്പിക്കണം? പ്രണവസ്യ ചാന്തിമേ, പ്രണവത്തിൻ്റെ അവസാനത്തെ വർണ്ണത്തിൽ വിലയിപ്പിക്കുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, വളരെ സൂക്ഷ്മമാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ്, മകാരമപ്യാത്മനി ചിദ്ഘനേ പരേ, മകാരത്തെ ചിദ്ഘനവും പരവുമായ സ്വരൂപത്തിൽ വിലയിപ്പിക്കൂ. വിലാപയേ സ്വാത്മനി സർവകാരണേ, സർവകാരണമായിരിക്കുന്ന ആത്മസ്വരൂപത്തിൽ വിലയിപ്പിക്കൂ. കഴിഞ്ഞു. ഇതാണ് പ്രണവോപാസന. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വിശ്വനെ ബഹുധാ വ്യവസ്ഥിതനാണെന്ന് പറഞ്ഞു. പല പ്രകാരത്തിൽ വിശ്വൻ അങ്ങനെയാണ്, ഞാനാണ്, ഞാൻ പെണ്ണ്, ഞാൻ സന്യാസി, ഞാൻ ബ്രഹ്മചാരി, ഞാൻ ഗൃഹസ്ഥൻ, ഇങ്ങനെ പല ഭാവത്തിലാണ്. കറുത്തിട്ട്, വെളുത്തിട്ട്, മെലിഞ്ഞിട്ട്, തടിച്ചിട്ട്, ഇങ്ങനെ പലേത് നമ്മൾ പറഞ്ഞില്ലേ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ സ്വയം ബഹുധാ വ്യവസ്ഥിതനാണ് ജാഗ്രത അവസ്ഥയിൽ. ജാഗ്രത അവസ്ഥയിലുള്ള ജീവപാദത്തിന് പറയുന്ന പേരാണ് വിശ്വൻ. വിശ്വനാണ് അകാരത്തിൽ അർത്ഥമാക്കപ്പെടുന്നത്. അപ്പോൾ ബഹുധാ വ്യവസ്ഥിതനായ, പല പ്രകാരത്തിൽ നിലകൊള്ളുന്ന
ജാഗ്രത അനുഭവിയായ വിശ്വനെ ഉ അകാരത്തെ ഉകാരത്തിൽ ലയിപ്പിക്കണം. അപ്പം അകാരത്തെ ഉകാരത്തിൽ ലയിപ്പിച്ച എന്തായി? ഓന്നായി. നമ്മൾ വ്യാകരണമൊന്നും പഠിക്കുന്നില്ല, അകാരം ഉകാരത്തിൽ ചേർന്നാൽ ഓന്നായി. ഇവിടെ വ്യാകരണം പഠിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആദ് ഗുണ എന്നൊരു സൂത്രം ഓർമ്മിക്കുക. ആദ് ഗുണ, അകാരത്തിൽ ഉകാരം ചേർന്നാൽ ഓകാരാവും, അകാരത്തിൽ ഇകാരം ചേർന്നാൽ ഏകാരാവും, ഇത്രയുള്ള ആ സൂത്രത്തിൻ്റെ അർത്ഥം. ഇപ്പോൾ ഓ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നതാണ്? അകാരം വിലയിച്ച ഉകാരമാണ്. എന്ന് വെച്ചാൽ എന്തർത്ഥം? ബഹുധാ വ്യവസ്ഥിതനായ, ഒന്നൊരു നല്ല വാക്ക് പറയാം, സ്ഥൂലമായ വിശ്വൻ വിലയിച്ചു ചേർന്ന ഉകാരമാണത്. അതായത് തൈജസനാണ്, തൈജസൻ സൂക്ഷ്മഭാവമാണ്. അപ്പോൾ ഓന്നാവുമ്പോഴത്തേക്ക് നമ്മുടെ സ്ഥൂലഭാവം മുഴുവൻ പോകണം. വെറുതെ ഓം 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 എന്ന് ജപിച്ചിട്ട് ചുറ്റുപാട് എന്താ നടക്കുന്നത്, നാട്ടുവർത്താനം എന്താണ്, എത്ര ദിവസത്തേക്കാണ് ഇപ്പോൾ ഗാസയിൽ വെടി നിർത്തൽ പ്രഖ്യാപിച്ചത്? ഓം. ഇറാഖിലേക്ക് ആരൊക്കെ പുതുതായിട്ട് പോയി? ഓം. അല്ല, അതുകൊണ്ടും കാര്യം കണ്ടിട്ടോ, അങ്ങനെയാണെങ്കിൽ ഓങ്കാരം ജപിച്ചല്ലോ, അതൊരു ഗുണമല്ലേ, അത് വേറെ വിഷയം. പക്ഷെ ഇത് സൂക്ഷ്മമാണ്, ഇതൊരു സ്ഥൂലോപാസനയല്ല ഈ പറയണത്, വേദാന്തത്തിൽ ഏറ്റവും സൂക്ഷ്മോപാസന ഈ പറയണത്. നമ്മൾ ഇത്ര ചിന്തിച്ചുകൊണ്ട് പറയുന്നു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഓന്നായപ്പോഴത്തേക്ക് സ്ഥൂലപ്രപഞ്ചം മുഴുവൻ പോയി. ഇപ്പം തനിക്ക് സ്ഥൂലപ്രപഞ്ചം ഇല്ല, ഭാര്യയില്ല, ഭർത്താവില്ല, കുട്ടിയില്ല, ഗുരുവില്ല, ശിഷ്യനില്ല, ഒരു വസ്തുവില്ല, എല്ലാം സൂക്ഷ്മമായി. എന്നിട്ട് തത്തോമകാരേ പ്രവിലാപ്യ തൈജസം ദ്വിതീയ വർണ്ണം പ്രണവസ്യ ചാന്തിമേ. പ്രണവത്തിൻ്റെ അവസാനത്തെ വർണ്ണത്തിലേക്ക് ദ്വിതീയ വർണ്ണമാകുന്ന ഉകാരത്തെയും അതിനാൽ ലക്ഷ്യമാക്കപ്പെടുന്ന തൈജസനെയും ലയിപ്പിച്ചോളൂ. അതായത് വിശ്വൻ ലയിച്ചു ചേർന്ന തൈജസൻ. ഇപ്പോൾ തൈജസൻ എന്ന് പറഞ്ഞാൽ തൈജസനല്ല, വിശ്വൻ ലയിച്ചു ചേർന്ന തൈജസനാണ്. ആ തൈജസനെ പ്രാജ്ഞനെ ലയിപ്പിക്കൂ എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ പ്രാജ്ഞസ്വരൂപമാണെന്നുള്ള ബോധത്തിലിരിക്കുക. ഉകാരത്തെ മകാരത്തെ ലയിപ്പിക്കുക എന്നുള്ള ഓങ്കാരായി. ഇപ്പോൾ ഓം പൂർണ്ണമായി. ഇപ്പോൾ സ്ഥൂലവും ഇല്ല, സൂക്ഷ്മവും ഇല്ല, കാരണമാണ്, സ്വയം കാരണത്തിലിരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും പോകാണ്ട്, ഇനിയാണ് ഏറ്റവും വലിയ പോക്ക്. ആ അപ്പോൾ ഇതോടുകൂടി തൻ്റെ മുമ്പിൽ സ്ഥൂലപ്രപഞ്ചവും ഇല്ല, സൂക്ഷ്മപ്രപഞ്ചവും ഇല്ല, ജാഗ്രതവുമില്ല, സ്വപ്നവും ഇല്ല, ഒക്കെ പോയി. കേവലം കാരണഭാവത്തിൽ തൻ്റെ കാരണ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെയും ആനന്ദാനുഭവം ചെയ്യുന്ന ഞാനുണ്ട്. അതിസൂക്ഷ്മമായ ധ്യാനമാണിത്. ഈ അതിസൂക്ഷ്മമായ ധ്യാനത്തിലെത്തിയപ്പോഴും ആനന്ദത്തെ അനുഭവിക്കുന്ന ഞാനുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല, ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. മകാരമപ്യാത്മനി ചിദ്ഘനേ പരേ വിലാപയേത് സ്വാത്മനി സർവകാരണേ. ഈ മകാരത്തെ, ഇപ്പം മകാരം നിറ ഓങ്കാരത്തെ, സ്വാത്മനി സർവകാരണേ വിലാപയേ, സർവകാര്യകാരണങ്ങൾക്കെല്ലാം മൂലഭൂതമായ പരമാത്മാവിൽ ലയിപ്പിക്കൂ. ചിദ്ഘനേ പരേ, ചിദ്ഘനവും പരവുമായ ആത്മാവിൽ ലയിപ്പിക്കൂ. സോഹം പരം ബ്രഹ്മ സദാ വിമുക്തിമത്. ഈ ഭാവനയിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ പരബ്രഹ്മം തന്നെ, സദാ വിമുക്തനാണ്. അവന് മോക്ഷം കിട്ടുമൊന്നുമില്ല, ഈ അവസ്ഥയിലിരിക്കുന്ന ആൾ മുക്തനാണ്, അവന് മോക്ഷം വേണ്ട. അവൻ മുക്തൻ എന്തിനാ മോക്ഷം? ബദ്ധന മതിയിലോ മോക്ഷം? ഞാൻ ബദ്ധനല്ല എന്നറിഞ്ഞവൻ എന്ത് മോക്ഷം? ഒരു മോക്ഷമില്ല. ഇതാണ് ഓങ്കാരോപാസന സൂക്ഷ്മവശം. ഇത് വളരെ സൂക്ഷ്മമാണ്, ഇത് ആരോടും പറഞ്ഞു കൊടുക്കരുതേ. അങ്ങേയറ്റ അധികാരിയാണെന്ന് മനസ്സിലാക്കിയാലേ പറയാൻ. സ്വാമി അല്ലാണ്ട് പറഞ്ഞൂടെ, അറിഞ്ഞാൽ തലേ കയറില്ല എന്ന് പ്രശ്നം. ആരോടും വെച്ചാൽ പറഞ്ഞോട്ടെ, ആദ്യം പറയുന്നു ആരോടും പറഞ്ഞു കൊടുക്കരുതെന്ന്, രണ്ടാമത് പറഞ്ഞു ആരോടും പറഞ്ഞു കൊടുക്കുക. എന്താ താല്പര്യം? ഇത് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അത്ര സൂക്ഷ്മ ബുദ്ധിയായിട്ടുണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പറയണ്ട പറഞ്ഞു. രണ്ടാമത് ആരോട് വെച്ചാൽ പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറഞ്ഞു, കാരണം മനസ്സിലാവില്ല. ഒരു ലക്ഷം പേരോട് പറഞ്ഞാൽ ഒരാക്കേത് മനസ്സിലാവും. പക്ഷേ ഇതാണ് അതിസൂക്ഷ്മമായ ഓങ്കാരോപാസനയുടെ മൂലം. ഇതിൻ്റെ വിസ്തരണം കൂടുതൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പഞ്ചീകരണമൊക്കെ എടുത്തുനിന്ന് പാരായണം ചെയ്യുക. പഞ്ചീകരണം എന്നുള്ള പ്രകരണ ഗ്രന്ഥം ചെറുതാ, വളരെ ചെറുതാ. അപ്പോൾ ഏതായാലും ഇങ്ങനെ പരാത്പരം പുരുഷം
ദീക്ഷതെ പരമായതിനും പരമായ പുരുഷനെ സാക്ഷാത്കരിക്കുന്നു. ഈ അർത്ഥത്തിൽ മന്ത്രമുണ്ട് ഇവിടെ. ആമരണം പ്രണവത്തെ അഭിധ്യാനിക്കുന്ന ഉപാസിക്കുന്നൊരു വ്യക്തി ഏത് ലോകത്തെ ജയിക്കും? മറുപടി പറഞ്ഞു, ഏകമാത്രമായി ഉപാസിക്കുന്നതിലൂടെ ഈ മനുഷ്യലോകവും, ദ്വിമാത്രമായ ഓംകാരത്തെ ഉപാസിക്കുന്ന ആൾ സ്വർഗത്തെയും ത്രിമാത്രമായിട്ട് ഉപാസിക്കുന്ന ആൾ ബ്രഹ്മലോകത്തെയും പ്രാപിക്കുന്നു. ഒരു പ്രകാരത്തിലുള്ള ഓംകാരോപാസനയും നഷ്ടത്തെ ഉണ്ടാക്കുന്നില്ല, എല്ലാം നമുക്ക് ഉയർച്ച മാത്രമാണ് തരുന്നത്. അതുപോലെ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞ ശേഷം ഗുരുനാഥൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ഇത് തന്നെ പരമമായ ആത്മവിജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കും. ഈ വിഷയത്തിൽ രണ്ട് സംഹിതാ മന്ത്രങ്ങളുണ്ട്, ഏതോ ശ്ലോകവും ഭവതഃ. ഈ രണ്ട് ശ്ലോകങ്ങളുണ്ട്. ഏതാണ് രണ്ട് ശ്ലോകങ്ങൾ? തിസ്രോ മാത്രാ മൃത്യുമത്യപ്രയുക്ത അന്യോന്യസക്ത അനവിപ്രയുക്ത ക്രിയാസു ബാഹ്യാഭ്യന്തര മധ്യമാസു സമ്യക് പ്രയുക്താസു ന കമ്പതേജ്ഞഃ ഋഗ്ഭിരേതം യജുർഭിരന്തരിക്ഷം സാമഭിര്യത്തത് കവയോ വേദയന്തേ തമോങ്കാരേണൈവായതനേന അന്വേതി വിദ്വാൻ യത്തത് ഛാന്തമജരം അമൃതമഭയം പരം ചേതി. തിസ്രോ മാത്രാ മൃത്യുമത്യപ്രയുക്താഃ അന്യോന്യസക്ത അനവിപ്രയുക്ത ക്രിയാസു ബാഹ്യാഭ്യന്തര മധ്യമാസു സമ്യക് പ്രയുക്താസു ന കമ്പതേജ്ഞഃ ഋഗ്ഭിരേതം യജുർഭിരന്തരിക്ഷം സാമഭിര്യത്തത് കവയോ വേദയന്തേ തമോങ്കാരേണൈവായതനേന അന്വേതി വിദ്വാൻ യത്തത് ഛാന്തമജരം അമൃതമഭയം പരം ചേതി. തിസ്രോ മാത്രാഹ, മൂന്ന് മാത്രകൾ, മൂന്ന് മാത്രകൾ, ആ ഉ മ എന്നുള്ള ഓംകാരത്തിൻ്റെ മൂന്ന് മാത്രകൾ എങ്ങനെയുള്ളവയാണ്? മൃത്യുമത്യഹ, മരണത്തോടുകൂടിയവയാണ്, നാശത്തോടുകൂടിയവയാണ്. എന്നുവെച്ചാൽ അർത്ഥം, അകാരത്തിൻ്റെയും ഉകാരത്തിൻ്റെയും മകാരത്തിൻ്റെയും അർത്ഥങ്ങളെ ചിന്തിക്കുമ്പോൾ അവ ഈ പ്രപഞ്ചവുമായി അല്ലെങ്കിൽ പ്രപഞ്ച പ്രതിഭാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എല്ലാം. ഋഗജസാമങ്ങളെന്ന് പറഞ്ഞു, ഊർധ്വമധ്യമധോ ലോകങ്ങളെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വിശ്വതൈജസ പ്രാജ്ഞന്മാരായിക്കൊള്ളട്ടെ, അതും ജീവഭാവമാണ്. ഈ മൂന്നിനാൽ ഉദ്ദേശിക്കപ്പെടുന്നതൊക്കെ അവസാനത്തോട് ആദ്യാവസാനങ്ങളോട് കൂടിയതാണ്. അവ പ്രയുക്താഹ, പ്രയോഗിക്കപ്പെടുന്നവയാണ്. പല ക്രിയകളിലും ഉപാസനകളിലും കർമ്മങ്ങളിലും ഒക്കെ പ്രയോഗിക്കപ്പെടുന്നവയാണ്. അന്യോന്യസക്താഹ, പരസ്പരം ചേർന്നവയാണ്. അകാരം ഉകാരത്തോട് ചേർന്നിരിക്കുന്നു, ഉകാരം മകാരത്തോട് ചേർന്നിരിക്കുന്നു,
മൂന്ന് വർണ്ണങ്ങൾ ചേർന്നാണ് ഓങ്കാരം ഉണ്ടായിട്ടുള്ളതെങ്കിലും മുറിച്ചു മാറ്റാൻ കഴിയാത്ത വിധം അതൊന്നായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അകാര ഉകാരം മകാരങ്ങൾ ചേർന്ന ഓങ്കാരത്തെ ഒരു ശബ്ദമായിട്ട് പോലും നമ്മൾ എടുക്കുന്നുണ്ട്. ഒരക്ഷരമല്ലെങ്കിൽ പോലും, ഓങ്കാരം ഒരക്ഷരമല്ല എങ്കിൽ പോലും ഒരു ശബ്ദമായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. ഗീതയിൽ പോലും പറയപ്പെട്ടിട്ടുണ്ട് ഗിരാമസ്മിയേകം അക്ഷരമെന്ന്. വാക്കുകളുടെ കൂട്ടത്തിൽ ഏകാക്ഷരം ഞാനാകുന്നു, അതിന് പ്രണവമെന്നാണ് അർത്ഥം. പ്രണവമാകുന്ന ഏകമായ ശബ്ദരാശി ഞാനാകുന്നു എന്ന്. അപ്പോൾ അന്യോന്യസക്താഹ, അന്യോന്യം ചേർന്നവയാണിവ, അ ഉ മ എന്നിവ. അനവിപ്രയുക്താഹ, അനവിപ്രയുക്താഹ വിശേഷേണ വിശിഷ്ടസ്ഥാനങ്ങളിൽ മാത്രം പ്രയുക്തങ്ങളാകുന്നവയാണ് വിപ്രയുക്തങ്ങൾ. വിപ്രയുക്തങ്ങളല്ലാത്തവയാണ് അവിപ്രയുക്തങ്ങൾ, അവിപ്രയുക്തങ്ങളല്ലാത്തവയാണ് അനവിപ്രയുക്തങ്ങൾ. ഇത് കുറച്ച് വളഞ്ഞ ഭാഷയാണ്. വിപ്രയുക്തം എന്ന് വരുമോയെന്ന് ചോദിച്ചാൽ വരും, വരില്ലേന്ന് ചോദിച്ചാൽ വരികയില്ല. കാരണം നമ്മൾ സാധാരണ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ശബ്ദം ദൃഷ്ടാന്തം പറയാം, പ്രസിദ്ധമായൊരു ശബ്ദം. സ്വർഗത്തിൻ്റെ പര്യായമായിട്ട് നാക്കം എന്ന് കേട്ടിട്ടുണ്ടാവും. നാക്കം, നാക്കം നരകം രണ്ടും പറയാറുണ്ട്. ഈ നാക്കം എന്നുള്ള ശബ്ദം എവിടെയാണ് ഉണ്ടായത്? കം എന്ന് പറഞ്ഞാൽ സുഖം, കം സുഖം, സുഖത്തെ നിഷേധിക്കുന്നു ന സുഖം. അക്കം, അക്കം എന്ന് പറഞ്ഞാൽ ദുഃഖം. അകത്തെ നിഷേധിക്കുന്നു, അതാണ് നാക്കം. എന്നുവെച്ചാൽ ഒരു നെഗറ്റീവിനെ നമ്മൾ നെഗേറ്റ് ചെയ്യുമ്പോൾ ശക്തമായൊരു പോസിറ്റീവായിട്ടത് തീരുന്നുണ്ട്. അതാണ് ഭാഷാപരമായിട്ടുള്ള നിയമം. ഭാഷയിൽ മാത്രമല്ല ലോകത്തിലും അങ്ങനെ തന്നെയാണ്, ലോകത്തിലും അങ്ങനെ തന്നെയാണ്, ഭാഷയിലുള്ള നിയമമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ വിപ്രയുക്ത തന്നെയാണ് അർത്ഥം വരിക. എന്നാലും കുറച്ചും കൂടി ഒരു 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 അതിനൊരു ശക്തി കൂടും. എന്ന് വെച്ചാൽ അർത്ഥം അകാര ഉകാര മകാരങ്ങളാകുന്ന വർണ്ണങ്ങളെ പ്രത്യേകം പ്രത്യേകം വിശിഷ്ടക്രിയകളിൽ ചേർക്കുന്നുണ്ട്. അകാരാർത്ഥം ഉകാരാർത്ഥമാകുന്നില്ല, ഉകാരാർത്ഥം മകാരാർത്ഥമാകുന്നില്ല. ഇവ വിലക്ഷണങ്ങളായ അർത്ഥങ്ങളോടുകൂടി പ്രയോഗിക്കപ്പെടുന്നവയാണ്, തീർത്തും വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളോടുകൂടി പ്രയോഗിക്കപ്പെടുന്നവയാണ്. അവ ബാഹ്യാഭ്യന്തര മധ്യമാസു ക്രിയാസു, ബാഹ്യാഭ്യന്തര മധ്യമക്രിയകളിൽ. ബാഹ്യം, അഭ്യന്തരം, മധ്യമം. ബാഹ്യം, മധ്യമം, അഭ്യന്തരം നമുക്ക് മാറ്റി പറയാം. കാരണം ബാഹ്യം കഴിഞ്ഞാൽ പിന്നെ അഭ്യന്തരത്തിന് മുമ്പ് മധ്യമാണല്ലോ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നിവ, ഇവയോട് ബന്ധപ്പെടുത്തി ഈ മൂന്ന് മാത്രകളെ മനസ്സിലാക്കിയാൽ സമ്യക് പ്രയുക്താസു നല്ലപോലെ പ്രയോഗിക്കപ്പെടുമ്പോൾ ന കമ്പതേജ്ഞഃ, അറിയുന്നവൻ ഇളകുന്നില്ല പിന്നെ. എന്നുവെച്ചാൽ ഓങ്കാരത്തിൻ്റെ മൂന്ന് മാത്രകൾ അകാര ഉകാര മകാരങ്ങൾ ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ സംബന്ധിക്കുന്നതാണെന്നും അവയെ ആ അർത്ഥത്തിൽ ചേർക്കുകയും ചെയ്യുന്നവൻ പിന്നെ അവൻ ഇളകില്ല. ഇളകില്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അവൻ പിന്നെ സംസാരത്തിൻ്റെ യാതൊരു ദുഃഖങ്ങളാലും ക്ലേശങ്ങളാലും വ്യതിചലിക്കപ്പെടുന്നില്ല, അവൻ ഇളക്കുകയില്ല, അവൻ ഉറച്ചവനായിരിക്കുന്നു. താത്പര്യം ഓങ്കാരാർത്ഥം മനസ്സിലാക്കുന്നവൻ പിന്നെ ഇളകുന്നില്ല, അവൻ ഉറച്ചിരിക്കുന്നു. ഇത് സംഹിതയിൽ പറഞ്ഞതിനെ എടുത്ത് ഉദ്ധരിച്ചതാണ്. ഒന്നുകൂടി പറയാം, അകാര ഉകാര മകാരങ്ങളാകുന്ന മൂന്ന് മാത്രകൾ അവസാനത്തോടു കൂടിയവയാണ്. അവ അന്യോന്യം ബന്ധപ്പെട്ട് നിൽക്കുന്നവയും പ്രയോഗിക്കപ്പെടുന്നവയുമാണ്. വിശിഷ്ട ക്രിയകളോട് ചേർന്ന് അവയുടെ അർത്ഥം നിലനിൽക്കുന്നു. ബാഹ്യാഭ്യന്തര മധ്യമക്രിയകളിൽ അവയെ ശരിക്ക് വിനിയോഗിച്ച് മനസ്സിലാക്കുന്നവൻ ഇളകുന്നില്ല. അവൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് കളി കണ്ടാലും അവനൊരിളക്കം ഉണ്ടാവുന്നില്ല.
ഇവിടെ സമ്യക് പ്രയുക്താസു നല്ലപോലെ പ്രയോഗിക്കപ്പെട്ടാൽ, എപ്പോഴും നല്ലപോലെ പ്രയോഗിക്കപ്പെടുന്ന അകാര ഉകാര മകാരങ്ങളുടെ അർത്ഥം ജാഗ്രത സ്വപ്ന സുഷുപ്തികളുമായി ബന്ധപ്പെടുത്തി നല്ലപോലെ ധ്യാനിക്കപ്പെടുമ്പോൾ, വിചാരം ചെയ്യപ്പെടുമ്പോൾ, അതായി സമ്യക് പ്രയുക്തം ആവുക എന്ന് പറഞ്ഞാൽ, നല്ലപോലെ പ്രയോഗിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വിചാരപ്രക്രിയയിൽ ഘടിക്കപ്പെടുക, ഘടിപ്പിക്കപ്പെടുക. അങ്ങനെ ഓങ്കാരാർത്ഥം നല്ലപോലെ വിചാരത്തിന് വിധേയമാക്കുമ്പോൾ എന്നർത്ഥം, പിന്നിളക്കല്ല. കാരണം ജാഗ്രത സ്വപ്ന സുഷുപ്തികളാകുന്ന അവസ്ഥകൾ എന്ന് പറയുമ്പോൾ ആ അവസ്ഥകളെ മാത്രമല്ല നിരൂപണം ചെയ്യുന്നത്, ആ അവസ്ഥകളാൽ ലക്ഷ്യീകരിക്കപ്പെടുന്ന വിശ്വതൈജസ പ്രാജ്ഞന്മാരാകുന്ന പുരുഷഭാവങ്ങളെ വിചാരം ചെയ്യുന്നു. അപ്പോൾ വിശ്വതൈജസ പ്രാജ്ഞന്മാരായിട്ട് അകാര ഉകാര മകാരങ്ങളെ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ടും അത് അപ്പുറത്തേക്കുള്ള തത്വവിചാരത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് നോക്കൂ, ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നിവ മാറി മാറി പോകുന്നുണ്ട്, വന്നു പോകുന്നുണ്ട്. വന്നു പോകണമെങ്കിൽ വരാത്ത പോകാത്തൊരു അടിസ്ഥാനം കൂടിയേ തീരൂ. എന്താണത്? ആ ഒരു വിചാരം അങ്കുരിക്കുന്നുണ്ട്. അപ്പം തന്നെ വിശ്വതൈജസ പ്രാജ്ഞന്മാരിൽ നിന്ന് നേരിട്ട് തുരിയ സാക്ഷാത്കാരത്തിലേക്കുള്ള വഴിയാവുന്നുണ്ട്. ആ തുരിയ സാക്ഷാത്കാരത്തിലേക്കുള്ള വഴിയിലാണ് എന്ത് വന്നാലും ഇളകാത്ത അവസ്ഥയെ പ്രാപിക്കുന്നത്, അല്ലാതല്ല. അവനൊരിക്കലും വ്യതിചലിക്കുന്നില്ല. സ്വയം ആത്മഭൂതനായി തുരിയ സ്വരൂപം തന്നെ ഞാൻ, ജാഗ്രത സ്വപ്ന സുഷുപ്തികളെല്ലാം എന്നിൽ വന്നു പോകുന്ന അവസ്ഥകളാണ്, ഇതിൻ്റെ അധിഷ്ഠാനഭൂത സ്വരൂപമാണ് ഞാൻ, അതാണ് ഓങ്കാരത്തിൻ്റെ ലക്ഷ്യാർത്ഥം എന്നറിയുന്നവൻ എവിടുന്ന് എങ്ങോട്ട് ഇളകാനാ? എവിടുന്ന് എങ്ങോട്ടും ഇളകാനില്ല. അതാണ് എന്ന കമ്പതേജ്ഞ. രണ്ട് മന്ത്രമാണ് ഉണ്ടെന്ന് പറഞ്ഞത്, ഒരു മന്ത്രം കൂടി ഉദ്ധരിക്കുന്നു. ഋഗ്ഭിരേതം യജുർഭിരന്തരീക്ഷം, ഋഗ്ഭിരേതം യജുർഭിരന്തരീക്ഷം, സാമഭിർയത്തത് കവയോ വേദയന്തേ തമോങ്കാരേണൈവായതനേന അന്വേതി വിദ്വാൻ. യത്തച്ഛാന്തമജരമൃതമഭയം പരം ചേതി. ഋഗ്ഭിരേതം, ഋക്കുകളെ കൊണ്ട് ഇതിനെ പ്രാപിക്കുന്നു. നേരത്തെ പറഞ്ഞതാ, അവനെ ഋക്കുകൾ മനുഷ്യലോകത്തിലേക്ക് നയിക്കുന്നു. അപ്പം ഇതിനെ എന്ന് പറഞ്ഞാൽ മനുഷ്യലോകത്തെ. ഋഗ്ഭിരേതം, ഋക്കുകളെ കൊണ്ട് ഏതം ഇതിനെ പ്രാപിക്കുന്നു. യജുർഭിരന്തരീക്ഷം, യജുസ്സുകളെ കൊണ്ട് അന്തരീക്ഷത്തെ പ്രാപിക്കുന്നു, അന്തരീക്ഷത്താൽ ലക്ഷ്യീകരിക്കപ്പെടുന്ന സ്വർഗത്തെ പ്രാപിക്കുന്നു. ശാന്തരഗതി. സാമഭിഹി യത്, സാമങ്ങളെ കൊണ്ട് എന്താ പ്രാപിക്കുന്നത്? തത്, അതിനെ കവയഹ വേദയന്തേ, വിദ്വാൻമാർക്കറിയാം. നോക്കണേ, ഋക്കുകളെ കൊണ്ട് ഈ മനുഷ്യലോകത്തെ പ്രാപിക്കുന്നു, യജസ്സുകളെ കൊണ്ട് സ്വർഗത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. സാമങ്ങളെ കൊണ്ട്, അതായത് ത്രിമാത്രമായിരിക്കുന്ന ഓങ്കാരോപാസനയെ കൊണ്ട് പ്രാപിക്കുന്നത് എന്താണെന്നുള്ളത് വിദ്വാൻമാർക്ക് അറിയാം. വിദ്വാൻമാരറിയുന്നു, ബ്രഹ്മലോകത്തെ വിദ്വാൻമാരറിയുന്നു. ഒരു ബന്ധമില്ലാത്തതിനെ കുറിച്ച് വെറുതെ ചർച്ച ചെയ്തിരുന്നിട്ട് കാര്യമില്ല എന്നാണ്. അത് വിദ്വാൻമാർക്കറിയാം, അവരറിഞ്ഞോട്ടെ. തം, അതിനെ ശ്രദ്ധിക്കണേ, അത് ബ്രഹ്മലോകത്തെ നർത്തെടുക്കരുത്. ബ്രഹ്മലോകത്തിനൊക്കെ എത്രയോ ഉപരിയുള്ളതിനാണ് ഇനി പറയാൻ പോണത്. തം ഓങ്കാരേണ ഏവ ആയതനേന അന്വേദി വിദ്വാൻ. തം, അവനെ, അതിനെ, അവനെ. തം, അവനെ ഓങ്കാരേണ ആയതനേന ഏവ, ഓങ്കാരമാകുന്ന ആശ്രയം കൊണ്ട് തന്നെ, അവനെ ഓങ്കാരമാകുന്ന ആശ്രയം കൊണ്ട് തന്നെ അന്വേദി പ്രാപിക്കുന്നു. ആര്? വിദ്വാൻ. വിദ്വാൻ അതിനെ ഓങ്കാരമാകുന്ന ആശ്രയത്തെ കൊണ്ട് പ്രാപിക്കുന്നു. ഏതിനെ? യത്, യാതൊന്നാണോ? ശാന്തം. ഈ പ്രപഞ്ചവികാരങ്ങളെല്ലാം ഉപശമിച്ചത് ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയ എന്നത് വിസ്തരിച്ച് പറയുന്നുണ്ട് മാണ്ഡൂക്യോപനിഷത്ത് എത്തുമ്പോഴത്തേക്ക്.
ശാന്തം, സകല പ്രപഞ്ച വികാരങ്ങളും ഉപശമിച്ച അജരം, ജരയില്ലാത്തതിനെ, അമൃതം മരണമില്ലാത്തതിനെ, അഭയം ഭയമില്ലാത്തതിനെ, പരം പരമായതിനെ പ്രാപിക്കുന്നു. ആര്? ഓങ്കാരമാകുന്ന ആശ്രയം കൊണ്ട് വിദ്വാൻ പ്രാപിക്കുന്നു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇത് വിശ്വനല്ല, തൈജസനല്ല, പ്രാജ്ഞനല്ല ഇപ്പോൾ പറഞ്ഞത്. അതെ, ഇത് ജാഗ്രതോ സ്വപ്നമോ സുഷുപ്തിയോ അല്ല. അതാണ് ശാന്തം എന്ന് പറഞ്ഞത്. സകല പ്രപഞ്ച വികാരങ്ങൾ ഉപശമിച്ചതാണ്. മറ്റേ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലൂടെ കറങ്ങണതാ. അപ്പോൾ ജാഗ്രത സ്വപ്ന സുഷുപ്തികളെല്ലാം ഉപശമിച്ച കേവലമായ ആത്മസ്വരൂപം, അതാണ് ശാന്തം. അജരം, ജരാരഹിതം. അമൃതം, മരണരഹിതം. ഭയം, ഭയരഹിതം. അങ്ങനെയുള്ള പദത്തെ, അങ്ങനെയുള്ള സ്വരൂപത്തെ അവൻ പ്രാപിക്കുന്നു. ആര്? വിദ്വാൻ. എങ്ങനെ പ്രാപിക്കുന്നു? ഓങ്കാരേണ ഏവായതനേന, ഓങ്കാരമാകുന്ന ആശ്രയം കൊണ്ട്. അപ്പോൾ ഓങ്കാര ഉപാസന കൊണ്ട് പ്രാപിക്കാവുന്ന ലോകങ്ങളെയാണ് ചോദിച്ചത്. അത് വ്യക്തമായി പറഞ്ഞു. പക്ഷേ പറഞ്ഞെടുത്ത് നിർത്താതെ ഗുരുനാഥൻ പറഞ്ഞു, ഇത് മാത്രമല്ലടോ, ഓങ്കാരം കൊണ്ട് പരമമായ സത്യസാക്ഷാത്കാരത്തിലേക്ക് നിനക്ക് ഉയരാം. പോരെ, വേറെ എന്ത് വേണം? അത്രയും ആയതനം, ആശ്രയം, അധിഷ്ഠാനം. ആയതനം, അധിഷ്ഠാനം. ഇപ്പോൾ വീടിനെ കൊണ്ട് പറയാം, ഒരാളുടെ ആയതനം അയാളുടെ അധിഷ്ഠാനമാണ്. ഒരിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് പറയാം, ഈ കസേര എൻ്റെ ആയതനമാണെന്ന് പറയാം. ആശ്രയം, അടിസ്ഥാനം. അപ്പോൾ ഓങ്കാരമാകുന്ന ആശ്രയം കൊണ്ട് തന്നെ പരമമായ തത്വവിജ്ഞാനത്തിലൂടെ മുക്തിയിലേക്ക് ഉയരാം. ഓങ്കാരമാകുന്ന ആശ്രയത്തിലൂടെ തന്നെ ഭൂമി, സ്വർഗം, ബ്രഹ്മലോകം തുടങ്ങിയ ലോകങ്ങളെ പ്രാപിക്കാം. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഏതദ്വൈ സത്യകാമ പരം ച പരം ച ബ്രഹ്മയതോങ്കാരഃ. പരബ്രഹ്മവും അപരബ്രഹ്മവും ഓങ്കാരമാണ്. അഥവാ ഓങ്കാരം പരബ്രഹ്മത്തെയും അപരബ്രഹ്മത്തെയും അർത്ഥമാക്കുന്നു. നേരത്തെ പറഞ്ഞു, അവിടെ അപ്പോൾ കൊണ്ടെത്തിച്ചു. ഇതി എന്ന് പറഞ്ഞിട്ട് ഉപസംഹരിക്കുന്നു. വ്യക്തമാണല്ലോ, ഇല്ലേ? ചിന്തിക്കുക. ഇങ്ങനെയാണ് ഓങ്കാര നിരൂപണം ഈ പ്രശ്നോപനിഷത്തിൽ ചെയ്യുന്നത്. അഞ്ചാം പ്രശ്നം. നമ്മൾ ആറാം പ്രശ്നം ആരംഭിക്കുകയാണ്. അഥ ഹൈനം സുകേശ ഭാരദ്വാജ പപ്രച്ഛ ഭഗവൻ ഹിരണ്യനാഭ കൗസല്യോ രാജപുത്രോ മാമുപേത്യൈതം പ്രശ്നമപൃച്ഛത. ഷോഡശകലം ഭാരദ്വാജ പുരുഷം വേത്ഥ തമഹം കുമാരമബ്രുവം നാഹമിമം വേദ ഇദ്യഹമിമമവേദിഷം കഥം തേനാവക്ഷ്യമിതി. സമൂലോ വാ യേഷ പരിശുഷ്യതി യോ നൃതമഭിവദതി തസ്മാൻ നാർഹാമ്യ നൃതം വക്തും സ തൂഷ്ണീം രഥമാരുഹ്യ പ്രവവ്രാജ തം ത്വാ പൃച്ഛാമി ക്വാസൗ പുരുഷൈതി. അഥാനന്തരം, അനന്തരം എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ പ്രശ്നത്തിന് പൂർണ്ണമായി മറുപടി പറഞ്ഞ് കഴിഞ്ഞ ശേഷം, അത് സുകേശ ഭാരദ്വാജ, ഭാരദ്വാജനായ സുകേശാവ്. നേരത്തെ ആറ് പേരുടെ ലിസ്റ്റ് പറഞ്ഞപ്പോൾ ഒന്നാമത്തെ പേര് ഇതായിരുന്നു. അതിപ്പോൾ അവസാനത്തെ പേരായി. ഭാരദ്വാജനായ സുകേശാവ് ഏനം പപ്രച്ച, ഇയാളോട് ചോദിച്ചു, പിപ്പലാദ മഹർഷിയോട് ചോദിച്ചു. എന്താ ചോദിച്ചേ? ഭഗവൻ അല്ലയോ ഭഗവാൻ, എല്ലാ ശിഷ്യന്മാരും ഗുരുനാഥനെ വിളിക്കണ പേരൊന്നു തന്നെയാണ്, ഭഗവാൻ അല്ലയോ ഭഗവാനേ. ഒരു ചരിത്രം പറയുകയാണ്. ഹിരണ്യനാഭ കൗസല്യ രാജപുത്ര മാമുപേത്തിയ ഏതം പ്രശ്നം അപൃച്ഛത. ഇത് പണ്ടുണ്ടായൊരു സംഭവമാണ്. കൗസല്യ രാജപുത്ര, കോസല രാജ്യത്തെ രാജപുത്രൻ, കോസല രാജ്യത്തെ രാജകുമാരൻ ഹിരണ്യനാഭൻ എന്നാണ് പേര്. ഹിരണ്യനാഭൻ ഒരിക്കൽ മാമുപേത്തിയ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് ഏതം പ്രശ്നം അപൃച്ഛത, ഈ ചോദ്യം ചോദിച്ചു. ഏതം എന്ന് പറഞ്ഞാൽ ഇതിനെ, പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നത്തെ. ഏതം പ്രശ്നം, ഈ ചോദ്യത്തെ. അപൃച്ഛത, അപൃച്ഛത എന്ന് പറഞ്ഞാൽ ചോദിച്ചു.
ഇപ്പാണല്ലോ പണ്ടൊരിക്കൽ കോസലരാജ്യപുത്രനായ ഹിരണ്യനാഭൻ എൻ്റെ അരികെ വന്ന് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഹേ ഭാരദ്വാജ, അല്ലയോ ഭാരദ്വാജ, ഇത് സുകേശാവ് ഭാരദ്വാജനാണല്ലോ. ഹേ ഭാരദ്വാജ, ഇപ്പോൾ സുകേശാവേ എന്ന് വിളിക്കാതെ പ്രസിദ്ധ പദം വെച്ചിട്ടാണ് വിളിക്കുന്നത്, വംശ ഗോത്രപ്പേര് വെച്ചിട്ടാണ് വിളിക്കുന്നത്. ഭരദ്വാജനെ പോലുള്ള വിദ്വാൻ്റെ പുത്രനായി ജനിച്ചവനെ എന്നർത്ഥം. ഹേ ഭാരദ്വാജ, ഷോഡശകലം പുരുഷം വേദ്ധ, 16 കലകളോടുകൂടിയ പുരുഷനെ നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. 16 കലകളോടുകൂടിയ പുരുഷനെ നീ അറിയുന്നുവോ, നിനക്കറിയാമോ എന്ന് ചോദിച്ചു. വ്യക്തമാണല്ലോ. എന്താ 16 കല എന്നൊന്നും വ്യക്തമല്ല, ഒന്നിപ്പോൾ വ്യക്തമാവണ്ട, മുന്നോട്ട് പോകുമ്പോൾ പഠിച്ചോളും. ഹിരണ്യനാഭൻ ചോദിച്ച ചോദ്യമാണ്, അല്ലയോ അല്ലയോ സുകേശാവ് ഭാരദ്വാജനെ, ഭരദ്വാജപുത്ര, നിനക്ക് 16 കലകളോടുകൂടിയ പുരുഷനെ അറിയാമോ? തമഹം കുമാരമബ്രുവം നാഹം ഇമം വേദ. തം കുമാരം അഹം അബ്രുവം, ആ കുമാരനോട് ഞാൻ മറുപടി പറഞ്ഞു, ഇമം നാഹം വേദ, ഇതിനെനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഹിരണ്യനാഭൻ ചോദിച്ചതാണ് 16 കലകളോടുകൂടിയ പുരുഷനെ അറിയുമെന്ന്. അതിന് ഞാൻ മറുപടി പറഞ്ഞു, എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഉപനിഷത്ത് പഠിക്കുമ്പോൾ ചിലത് ചേരാത്ത വാക്കുകളൊക്കെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം, കാരണം ഇപ്പോൾ പറഞ്ഞതും അടുത്തതുമായിട്ട് ഘടിക്കുന്നില്ല. അപ്പം നമ്മളെന്ത് മനസ്സിലാക്കണം വെച്ചാൽ, എനിക്ക് അറിയില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോഴും അവനത് വിശ്വസിക്കാതെ നിന്നു. അതിന് കാരണമായാൽ കോസലദേശത്തുനിന്ന് ഹിരണ്യനാഭൻ കോസലദേശത്തുനിന്ന് അന്വേഷിച്ച് വന്നതാ ഈ ഭരദ്വാജൻ്റെ പുത്രനെ സംശയം ചോദിക്കാൻ. അപ്പോൾ സംശയം ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് വിശ്വാസം ആയിട്ടുണ്ടാവില്ല. എന്തോ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറയാമെന്നോ, അറിഞ്ഞിട്ടും അറിയില്ല എന്ന് പറയുകയാണെന്നൊക്കെ ഒരു തോന്നൽ അയാൾക്കുണ്ടായി. അയാൾ മാറിപ്പോവാതെ അവിടെ തന്നെ നിന്നു. അപ്പം ഞാൻ വീണ്ടും പറഞ്ഞു, യദ്യഹം ഇമം അവേദിഷം കഥം തേനാവക്ഷ്യം, യദി അഹം ഇമം അവേദിഷം, എനിക്ക് ഇതിനെ അറിയുമായിരുന്നെങ്കിൽ കഥം തേനാവക്ഷ്യം, എന്തുകൊണ്ട് നിന്നോട് പറയില്ലായിരുന്നു? എനിക്കറിയുമായിരുന്നെങ്കിൽ എന്ത് കാരണം കൊണ്ട് നിന്നോട് ഞാൻ പറഞ്ഞു തരില്ലായിരുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എനിക്കറിയുമായിരുന്നെങ്കിൽ നിശ്ചയമായി ഞാൻ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. എനിക്കറിയാത്തതുകൊണ്ടാണല്ലോ, അതാണ് അറിയാത്ത കാര്യം. എങ്ങനെ പറയും? ഇത് പറഞ്ഞിട്ടും ഇയാൾക്ക് വിശ്വാസമാവണില്ല. അങ്ങനെ ചിലപ്പോൾ നമുക്കൊക്കെ സംഭവിക്കും. ചെറിയ നമ്മൾ അയാൾക്കത് അറിയുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളൊരാടുത്ത് പോയിട്ട് അയാൾ അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പറയുകയാണ്. സത്യത്തിലേക്ക് അറിയുന്നുണ്ടാവില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇത്ര ഞാൻ പറഞ്ഞിട്ടും അവൻ പോയില്ല വിശ്വസിക്കാതെ നോക്കി നിൽക്കുക, പറഞ്ഞു തരൂ എന്നുള്ള ഭാവത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു, സമൂലോവായേഷ പരിശുഷ്യതിയോ അനൃതമഭിവദതി, യഹ അനൃതമഭിവദതി, ആരാണോ നുണ പറയുന്നത് അയാൾ സമൂലോവാ പരിശുഷ്യതി, വേരോടുകൂടെ ഉണങ്ങിപ്പോവും. നമ്മൾ ഓർമ്മിക്കണത് നല്ലതാണേ, കൊമ്പുണങ്ങിയാൽ വീണ്ടും തഴുക്കും, ഇലകൾ ഉണങ്ങിക്കൊഴിഞ്ഞാലും തഴുത്ത് വരും, പുതിയത് വരും. വേരോടുകൂടെ ഉണങ്ങിയാൽ പിന്നെ വരില്ല. ഇപ്പം നുണ പറയുന്നവർ വേരോടുകൂടെ ഉണങ്ങിപ്പോകുന്നതാണ്, പരമ്പരയോടുകൂടി മക്കൾ 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 വരെ ഉണങ്ങിപ്പോകും, പിന്നെ വംശം ഉണ്ടാവില്ല എന്നാണ് നുണ പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ വെറുതെ പറയണം, നമ്മളൊക്കെ എത്ര നുണ പറയുന്നുണ്ട്. ഒരു ദിവസം നമുക്ക് ഉണക്കം പറ്റണില്ലല്ലോ, ഈ ഉണങ്ങുമ്പോൾ മനസ്സിലാവില്ല ഉണങ്ങണ്ടോ എന്ന്. അവിടെയാ പ്രശ്നം, ഉണങ്ങുമ്പോൾ തിരിച്ചറിയണ്ടേ? ഉണങ്ങുന്ന ഒരു സാധനത്തെ മാറി നിന്ന് നോക്കി മനസ്സിലാക്കാൻ കഴിവുള്ള ആളെ ഉണങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവുള്ളൂ. ഉണങ്ങുന്നതിന് മനസ്സിലാവില്ല ഉണങ്ങുന്നുണ്ടോ, അതങ്ങ് ഉണങ്ങിപ്പോവും. അത് വ്യക്തിയായാലും പ്രസ്ഥാനമായാലും ഒക്കെ അസത്യത്തിന് മുകളിൽ വ്യവഹരിക്കുന്ന ഒരു വ്യക്തിയും ഒരു പ്രസ്ഥാനവും നിലനിൽക്കില്ല. തൽക്കാലം ചില പൊടിപ്പും തൊങ്ങലൊക്കെ ആയിട്ട് പോകുന്നല്ലാതെ ഒക്കെ ഉണങ്ങിപ്പോവും. ലോക നിയമമാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അയാൾക്ക് ആകെ വിഷമമായിട്ടുണ്ടാവും. ആദ്യം തന്നെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പോയാൽ മതിയായിരുന്നു.
അറിയില്ല പറഞ്ഞപ്പോൾ ഞാൻ അറിയുന്ന സംശയിച്ചുല്ലോ. എന്നിട്ട് വീണ്ടും അദ്ദേഹം വിശദീകരണം പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ലല്ലോ. ഇതെന്തൊരു പാപമായി പോയി എന്നൊക്കെ ആർക്ക് തോന്നിയിട്ടുണ്ടാവും? ഹിരണ്യനാഭന് തോന്നിയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഊഹിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടായി? തസ്മാൻ അർഹാമ്യ അനർതം ഭക്തും. അതുകൊണ്ട് നാം നുണ പറയാൻ നമുക്ക് യോഗ്യതയില്ല, നമ്മൾ നുണ പറയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരു കാരണവശാലും ഞാൻ നുണ പറയില്ല, കാരണം എനിക്കറിയാം നുണ പറയുന്ന ആൾ വേരോടുകൂടെ ഉണങ്ങിപ്പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നുണ പറയില്ല. അതുകൊണ്ട് നീ വിശ്വസിക്കൂ, എനിക്കറിയില്ല പോരെ. സതൂഷ്ണീം രഥമാരുഹ്യ പ്രവവ്രാജ. അപ്പോൾ അവൻ തൂഷ്ണീം ഒന്നും ചെയ്യാതെ ഒന്നും പറയാതെ രഥമാരൂഹ്യ രഥത്തിൽ കയറിയിട്ട് പ്രവവ്രാജ പോയി, തിരിച്ചുപോയി. ഇതാണ് സംഭവം. ഈ സംഭവത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, തം ത്വാ പൃച്ഛാമി, അതിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഏതിനെ? അന്ന് എന്നോട് ഹിരണ്യനാഭൻ ചോദിച്ച ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ക്വാസൗ പുരുഷ, ഇത് എവിടെയാണ് ഈ പുരുഷനുള്ളത്? ഈ 16 കലകളോടുകൂടിയ പുരുഷൻ എവിടെയാണ് ഉള്ളത്? ഈ എവിടെയാണ് ഉള്ളത് എന്നുള്ള ചോദ്യം എവിടെയാണ് ഉള്ളത്? നമ്മൾ ചിലപ്പോൾ പ്രാഥമിക തലത്തിൽ വേദാന്ത വിചാരം ചെയ്യുമ്പോൾ, ശ്രദ്ധിക്കണേ, പ്രാഥമിക തലത്തിൽ വേദാന്ത വിചാരം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് വരും. അതെ, അതെ, അന്തര്യാമി പ്രത്യേക ആത്മാ അന്തഹ, ഉള്ളിൽ ആത്മാവുണ്ട് എന്നൊക്കെ. പക്ഷേ വിചാരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുള്ളിൽ, എന്തിൻ്റെ ഉള്ളിൽ, എന്തിൻ്റെ ഉള്ളിൽ ആത്മാവുള്ള. ആധ്യാത്മിക പ്രഭാഷണങ്ങളിൽ പോലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതെന്തൊരു കഷ്ടമാണ്. നമുക്കൊരു ശരീരമുണ്ട്, നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ട്, നമുക്ക് മനസ്സുണ്ട്, നമുക്ക് ബുദ്ധിയുണ്ട് എന്നൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. എനിക്കൊരാത്മാവുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ലല്ലോ ലോകം എന്ന് പല ആധ്യാത്മിക പ്രഭാഷണങ്ങളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയോ തെറ്റോ? 100% തെറ്റാണ്. എനിക്ക് ശരീരമുണ്ട്, എനിക്ക് ഇന്ദ്രിയങ്ങളുണ്ട്, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് ആത്മാവില്ല. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ആത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, എനിക്ക് ആത്മാവില്ല. എനിക്ക് ആത്മാവില്ല. ഞാൻ ആത്മാ. എനിക്ക് ആത്മാ എന്ന് പറയുമ്പോൾ ആത്മാവിന് ഉടമസ്ഥനായിട്ട് ഞാൻ വേറെ. അപ്പോൾ പിന്നെ ആത്മാവെന്താ? അതെന്നാൽ അറിയപ്പെടുന്ന വിഷയമായി. അവിടെ എനിക്ക് ആത്മാവില്ല, ഉറപ്പിച്ചോളണം. എനിക്ക് ശരീരമുണ്ട്, ഞാനാകുന്ന ആത്മാവിന് ശരീരമുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, അതുണ്ട് ഇതുണ്ട്, പക്ഷെ ഞാൻ ആത്മാ. എന്നാ മമാത്മാ, എൻ്റെ ആത്മാവില്ല. അഹമാത്മാ, ഞാൻ ആത്മാ, എനിക്ക് ആത്മാവില്ല. അത് ഉറച്ച് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എവിടെയാണ് എന്ന് ചോദിക്കണതൊക്കെ ഈ 16 കലകളോടുകൂടിയ പുരുഷനെ നീ അറിയോ, അല്ലെങ്കിൽ ഏതൊരു പുരുഷനിലാണ് 16 കലകളുള്ളത് നിനക്ക് അറിയോ എന്നൊക്കെ ചോദിക്കുന്നത് ഈ ഒരു തലത്തിലാണ്. ഈ മുമ്പ് നമ്മൾ പറഞ്ഞു കേട്ട വിവരമാണ്, ഈ ഭ്രാന്താശുപത്രിയിൽ അടിയില്ലാത്ത ബക്കറ്റ് കൊണ്ട് വെള്ളം കോരിക്കും അത്ര. തുടക്കക്കാർക്ക വലിയ കിണർ, ഉളമ്പാറയൊക്കെ, ഉളമ്പാറയിൽ വലിയ കിണറുണ്ടായിരുന്നു. ഇപ്പോൾ കിണറുണ്ടോ എന്നാണ് അറിയില്ല. ഉളമ്പാറ ഹോസ്പിറ്റലല്ലേ തിരുവനന്തപുരത്ത്, അതായിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ രണ്ട് ആശുപത്രി ആയിരുന്നു, ഒന്ന് കുതിരവട്ടം, ഒന്ന് ഉളമ്പാറയും. ഏതായാലും കൊള്ളാം. അവിടെ വലിയ ആഴമുള്ള കിണറാണത്ര. അപ്പം ആദ്യം വരുന്ന കക്ഷികളെ ഇതിലാണ് കോരിക്കുക കൊള്ളാം. ഏത് ബക്കറ്റ്? ബക്കറ്റിന് അടി ഉണ്ടാവില്ല, ഒരു കോരും, ഒരു മാസമൊക്കെ കോരും. അപ്പോഴാണ് അവർ ഡോക്ടറെ അടുത്ത് പോയി നോക്കുക, അല്ല ഡോക്ടറെ ഇതിൽ അടിയില്ലല്ലോ ഈ ബക്കറ്റിൽ. അത് ശരി, ഇല്ല അല്ലേ, സാരല്ലേ, തെറ്റിപ്പോയതാണ്, ഈ ബക്കറ്റ് എടുത്തോളൂ, പറഞ്ഞു വേറൊന്ന് കൊടുക്കും. ഈ ബക്കറ്റിന് അടിയുള്ള ബക്കറ്റാണ്, പക്ഷേ അതിന് നടുക്കൊരു ദ്വാരമുണ്ട്. ആ ദ്വാരം അവരുണ്ടാക്കിയതാണ് കറക്റ്റ് അളന്നിട്ട്,
അതായത് താഴേന്ന് കോരി മുകളിലെത്തുമ്പോഴത്തേക്ക് ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല. ഈ കിണറിൻ്റെ അത്രയും പൊക്കം ഇത് വലിയുമ്പോഴത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇതിലുണ്ടാവില്ല. അതൊരഞ്ചാറ് മാസം അവർ വീണ്ടും കോരും. അപ്പോഴാണ് അവർക്ക് ബോധം വരുന്നത്, ഡോക്ടറെ വെള്ളം കിട്ടുന്നില്ലല്ലോ, അതിൽ ദ്വാരം ഉണ്ടല്ലോ. ഓഹോ, അത് ദ്വാരം ഉള്ളതായിരുന്നു, മാറിപ്പോയി, ഈ ബക്കറ്റ് കൊണ്ടുപോയിക്കോളൂ. എന്നിട്ട് ദ്വാരമില്ലാത്ത ബക്കറ്റ് കൊടുക്കും. പക്ഷേ ഈ ഒഴിക്കാൻ കൊടുത്ത പാത്രം ഉണ്ടല്ലോ, അതിന് ദ്വാരം ഉണ്ടാവും. നാലാമത്തെ ഘട്ടത്തിലാണ് ശരിയായ പാത്രവും ബക്കറ്റും കൊടുക്കണം. അപ്പോഴത്തേക്ക് അവർക്ക് ഏകദേശം ഒരു നോർമലാവും. പിന്നെ ബാക്കി ഉപദേശങ്ങളും അത്യാവശ്യ ചില മരുന്നുകളൊക്കെ ആയിട്ട് തിരിച്ചു പോവാം. ഇതേപോലെയാണ് വേദാന്ത പഠനം. ആദ്യം തന്നെ ഈശ്വരനെ അന്വേഷിച്ചാൽ പോയത്, ഈശ്വരൻ അന്വേഷിച്ച് പോയി ഗുരുനാഥനെ കണ്ടു. ഗുരുനാഥൻ പറഞ്ഞു, നീ ഇപ്പോൾ ഈശ്വര അന്വേഷണമൊക്കെ ആയിട്ടല്ലേ വന്നത്, സംഗതി കുറച്ച് വിഷമാണല്ലോ. എന്തായാലും സാരമില്ല, നീ ദിവസം ഉപാസിക്കൂ, ഭഗവാനെ ഉപാസിക്കൂ. എവിടെയാണ് ഭഗവാനെ ഉപാസിക്കേണ്ടത്? നീ അമ്പലത്തിൽ പോയി ഉപാസിച്ചോളൂ ശ്രദ്ധയോടു കൂടി. അവിടെ എന്താ ഉള്ളത്? അവിടെ ഭഗവാനുണ്ട്, ഉപാസിച്ചോളൂ. അങ്ങനെ അവൻ ഉപാസിച്ചു, ദീർഘകാലം ഉപാസിച്ചു. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ചിന്ത വരികയായി, ക്ഷേത്രത്താൽ ഉപാധിയാൽ പരിമിതനാണോ ഈശ്വരൻ? പരിമിതനാണോ? ഗുരുനാഥൻ്റെ അടുത്ത് തിരിച്ചു വന്നു, ഗുരു കാത്തിരിക്കുക. ഗുരു, സംശയമുണ്ട്. എന്താണ്? ക്ഷേത്രം, വിഗ്രഹം തുടങ്ങിയ ഉപാധികളാൽ ഈശ്വരൻ പരിമിതനാണോ? അല്ലല്ലോ. പിന്നെന്താ അങ്ങ് അന്ന് പറഞ്ഞു തന്നത്? അങ്ങനെ അന്ന് നിനക്ക് അത്രയേ പറഞ്ഞു തരാൻ പറ്റൂ, അതുകൊണ്ട് അത്രയും നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ, അതുകൊണ്ട് നിനക്ക് അങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ ഇനി ശരിയായത് ഇനി പറയാൻ പോണത്, ഇനി മാറ്റി പറയില്ല, ഉറപ്പ്, സത്യമായിട്ടും ഇനി മാറ്റി പറയില്ല, ഉള്ളത് പറയുക. ഈ വിഗ്രഹത്തിനുള്ളിൽ മാത്രമല്ല, നിന്റെ ഉള്ളിലാണ് ഈശ്വരൻ. നിന്റെ ഉള്ളിലാണെന്ന് നിന്നെ മനസ്സിലാക്കിച്ചു തരാനാണ് ക്ഷേത്രത്തെ പറഞ്ഞത്. കാരണം ക്ഷേത്രം ഒരു മനുഷ്യ ശരീരത്തിൻ്റെ തന്നെ പ്രതീകമാണ്. ദേഹോ ദേവാലയ പ്രോക്ത. അവിടെ മനുഷ്യ ശരീരത്തിനുള്ളിൽ നിന്നിൽ തന്നെ കുടികൊള്ളുന്ന തത്വത്തെയാണ് അവിടെ ഈശ്വരനായിട്ട് സങ്കല്പിച്ചിട്ടുള്ളത്. അത് ഞാൻ അന്ന് പറഞ്ഞു തരാഞ്ഞിട്ടാണ്. ഇതാണ് സത്യം. ഇതിൽ മാറ്റമൊന്നുമില്ലല്ലോ, ഒരു മാറ്റവുമില്ല, ഇത് തന്നെയാണ് സത്യം. നീ പോയിട്ട് ഉപാസിച്ചോളൂ. അങ്ങനെ ഉപാസിച്ചു ഒന്നൊന്നര കൊല്ലം. അപ്പോൾ ശിഷ്യൻ്റെ ഉള്ളിലൊരു തോന്നൽ, എൻ്റെ ഉള്ളിൽ ഈശ്വരൻ എന്ന് പറയുമ്പോൾ എന്നാൽ പരിമിതനാണോ ഈശ്വരൻ എൻ്റെ ഉള്ളിൽ? പാത്രത്തിലിട്ട പഴം പാത്രത്താൽ പരിമിതമാകുന്നത് പോലെ എന്നാൽ പരിമിതനാണ് ഈശ്വരനെങ്കിൽ അവൻ ഈശ്വരനല്ലല്ലോ. ഈശ്വരൻ പരിമിതനല്ലല്ലോ, ആവാൻ തരയില്ലല്ലോ. എന്താ വഴി? സംശയം ചോദിക്കാനെ ഗുരുനാഥനോട്. ഗുരുനാഥൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ വരുവാൻ ഇപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ട് വന്നു. എന്താണ് ഗുരു, സംശയമുണ്ട്? എന്താ സംശയം? എൻ്റെ ഉള്ളിൽ ഈശ്വരൻ എന്നല്ലാന്ന് പറഞ്ഞു തന്നത്. അതെ, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എന്നാൽ പരിമിതനാണോ ഈശ്വരൻ? ഹൃദയത്തിൽ ഈശ്വരൻ വർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഹൃദയത്താൽ പരിമിതനാണോ ഈശ്വരൻ? ഏയ്, ഒരിക്കലും അല്ല. പിന്നെന്താ ഗുരു അന്ന് അങ്ങനെ പറഞ്ഞത്? അന്ന് നിനക്ക് അത്രയേ പറഞ്ഞു തരാൻ പറ്റൂ, അത്ര ഉൾക്കൊള്ളാനുള്ള കഴിവേ നിനക്ക് അന്നുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാൻ ശരിയായത് പറഞ്ഞുതരാം. ഇത് മാറ്റുമോ? ഏയ്, മാറ്റുന്ന പ്രശ്നമല്ല, ഇതാണ് പരമാർത്ഥമായിട്ടുള്ളത്. എന്താണത്? നിൻ്റെ ഉള്ളിൽ ഈശ്വരനല്ല, ഈശ്വരനിലാണ് നീ വർത്തിക്കുന്നത്. നീ മാത്രമല്ല, നീയും ഈ പ്രപഞ്ചവും സമസ്ത ജരാചരങ്ങളും ഭഗവാനിൽ വർത്തിക്കുകയാണ്. അപ്പം വളരെ സന്തോഷമായി. ഇത് നല്ല ഉപദേശമാണല്ലോ. പോയി നല്ലോണം മനനം ചെയ്തോളൂ എന്ന് അപ്പോഴും ഗുരുനാഥൻ പറഞ്ഞു. മനനം കഴിഞ്ഞിട്ടില്ല, ഇനിയും മനനം ചെയ്യുമോ പറഞ്ഞു. അങ്ങനെ പോയിട്ട് ഒന്ന് രണ്ട് കൊല്ലം നല്ലോണം മനനം ചെയ്തു. അപ്പോഴാണ് തോന്നുന്നത് അതെങ്ങനെയാണ് അപ്പം അത് ശരിയാവുക. നമ്മളെല്ലാം ഈശ്വരൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ വീണ്ടും പ്രശ്നം വന്നു. ഈ പ്രപഞ്ചമെല്ലാം ഈശ്വരൻ്റെ ഉള്ളിലാണ് വർത്തിക്കണമെന്ന് വെച്ചാൽ പ്രപഞ്ചം ഒരു ആധേയവും ഈശ്വരൻ ഒരു ആധാരവും ആവുന്നുണ്ട്. അയ്യ, അതുണ്ടാവാൻ ശരിയല്ല. ഗുരുനാഥനോട് പോയി ചോദിക്കാം. വീണ്ടും പോയി ഗുരുനാഥൻ്റെ അടുത്ത്. ഗുരുനാഥൻ കാത്തിരിക്കുക. പോയി ചോദിച്ചു. ഗുരുനാഥൻ കാത്തിരിക്കുക. ഗുരുനാഥൻ പറഞ്ഞു, എന്താ അത് വന്നത്? സംശയമുണ്ട്. എന്താ സംശയം? ഇപ്പം നമ്മൾ ഭഗവാന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആധാരവും നമ്മൾ ആധേയവും എന്നുള്ള പരിമിതി വന്നില്ലേ? അതെങ്ങനെയാപ്പോ? എന്നാൽ ഇപ്രാവശ്യം ഞാൻ നിന്നോട് ശരിക്കുള്ള പറഞ്ഞുതരാം.
നിൻ്റെ ഉള്ളിൽ ഈശ്വരനും അല്ല, ഈശ്വരൻ്റെ ഉള്ളിൽ നീയും അല്ല, രണ്ടും തെറ്റാണ്. അന്ന് നിനക്ക് അത്രേ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചത്. പരമാർത്ഥം ഈശ്വരനേ ഉള്ളൂ. ഈ ഏകവും അദ്വിതീയവുമായ ഈശ്വരനിലാണ് നീയും ഞാനും അതും ഇതും ജഗത്ത് ഈശ്വരൻ ജീവൻ തുടങ്ങിയ ഭേദങ്ങളൊക്കെ വർത്തിക്കുന്നത്. അത് അകത്തെന്നോ പുറത്തെന്നോ ഇല്ല, തത് അന്തരസ്യ സർവസ്യ തത് സർവസ്യാസ്യ ബാഹ്യത. അതകത്തുമാണ് പുറത്തുമാണ്, പിന്നെ എന്താകും പുറം? പിന്നെ ശിഷ്യൻ സംശയം ചോദിക്കാൻ പോയിട്ടില്ല, കഴിഞ്ഞു. അപ്പോൾ വേദാന്ത പഠനവും നേരത്തെ പറഞ്ഞ കിണറിൽ വെള്ളം മുക്കിക്കണ പോലെയാണ്. അധികാരി ഭേദമനുസരിച്ച് സൂക്ഷ്മ തലത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും, അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് 16 കലകളോട് കൂടിയ പുരുഷൻ ആരിലാണ് കുടികൊള്ളുന്നത്, എവിടെയാണ് കുടികൊള്ളുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ തലത്തിലാണ്. ചോദ്യം വാ പരിഹാരോ വാ ക്രിയതാം ദ്വൈത ഭാഷയാ അദ്വൈത ഭാഷയാ ചോദ്യം നാപി നാസ്തി തദുത്തരം. ചോദ്യവും ഉത്തരമൊക്കെ ദ്വൈത ഭാഷയിലാണ്. അദ്വൈതത്തിൽ ചോദ്യമില്ല, ഉത്തരവുമില്ല. മൗന വ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം ആ മൗനമാകുന്ന വ്യാഖ്യാനമാണ് അവിടെ. മൗനത്തിലൂടെയാണ് ഉപദേശിക്കുന്നത്. നമ്മൾ സദാശിവ സമാരംഭം എന്ന് പറഞ്ഞ ദക്ഷിണാമൂർത്തിയല്ലേ, ദക്ഷിണാമൂർത്തി ആദി ഗുരു വലിയ പ്രസംഗം ചെയ്തിട്ടുണ്ടോ? ദക്ഷിണാമൂർത്തിയുടെ പ്രസംഗങ്ങൾ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മൂന്നാം ഭാഗം ഒന്നുമില്ല, മൗനമാണ്, ഒരു വാക്കും പറഞ്ഞിട്ടില്ല. അവിടെ ഗുരുനാഥൻ മൗനി, ശിഷ്യൻ മൗനത്തെ ഗ്രഹിക്കാൻ കഴിയുന്ന ആൾ. നമ്മളാരെങ്കിലും പോയി ഗുരുനാഥനോട് സംശയിച്ചു, ഗുരുനാഥൻ മിണ്ടുന്നില്ലാച്ചാൽ നമ്മൾ ഇതിന് ദേഷ്യം പിടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ദക്ഷിണ കൊടുത്ത മതിയാവ് ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഉണ്ടാത്തത് അല്ലേ. എന്നോടായതുകൊണ്ടായിരിക്കും പറയാത്തത്, അയാൾക്ക് കൂടുതൽ ഇഷ്ടം മറ്റേ ആളോടാണ്, അയാളോട് പറഞ്ഞു കൊടുക്കുകയായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു വരും. കാരണം മൗനം മനസ്സിലാക്കാൻ കഴിയുന്നവനോടെ മൗനത്തിൽ ഉപദേശിക്കാൻ പറ്റും. അവിടെ ഗുരുവിൻ്റെ ഉപദേശത്തിൻ്റെ മഹത്വം ശിഷ്യനിലാണ്, ശിഷ്യൻ്റെ യോഗ്യത കൊണ്ടാണ്. അവിടെ ആരാ ശിഷ്യന്മാർ? ഋഷികള്, മുനിമാർ, ദേവന്മാർ. അപ്പം പിന്നെ അവരോട് അങ്ങനെയൊക്കെ ഉപദേശിച്ചാൽ മതി. അതെ, ലക്ഷ്മണനോട് ശ്രീരാമൻ ഉപദേശിക്കുമ്പോഴത്തേക്ക് ജ്ഞാനമുദ്രയൊക്കെ പിടിച്ച് ഉപദേശിക്കേണ്ടി വന്നു, വാക്കുകൊണ്ട്. അർജുനനോട് കൃഷ്ണൻ ഉപദേശിക്കുമ്പോഴത്തേക്ക് കയ്യിൽ ചാട്ടവാറും വേണ്ടി വന്നു, എട്ടയ്ക്കൊന്ന് കൊടുക്കാൻ. അതെ, അല്ലാണ്ട് അതാണ് അധികാരി ഭേദമനുസരിച്ച് ഇങ്ങനെ. ഏ അല്ല സ്വാമി, അർജുനനെ തല്ലാനല്ല ചാട്ടവാറ്, കുതിരേനെ തല്ലാനാ. കുതിരേനെ തല്ല വണ്ടി ഓടിക്കാൻ സമയത്ത് കയ്യിൽ വീണാട് വെച്ചുകൂടിയിരുന്നു. അർജുനനും കൂടി അതൊരു ഒരു ഇതേ ചാട്ടവാർ കയ്യിലുണ്ടാകുമ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടാവുമല്ലോ. കാരണം ഗീത പഠിക്കുമ്പോൾ നമ്മുടെ കുതിരകൾ അങ്ങും ഇങ്ങൊക്കെ പോയാൽ ഭഗവാന്റെ അടുത്ത് ഓരോന്ന് കിട്ടും എന്ന് ഓർമ്മിക്കണത് നല്ലതല്ലേ ഇല്ല? അതെ, നമ്മളെ കുതിരകളുണ്ടല്ലോ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്. ഗീത പഠിക്കാനായിരിക്കണത്, ഗുരുനാഥൻ ഗീത പറഞ്ഞു തരിക. നമ്മളെ കണ്ണൻ കണ്ട അങ്ങനെ പോവുമായി, അതെ, ആ ബുക്കിൽ എന്താ ഉള്ളത്, അതിലെന്താണ്, അല്ലെങ്കിൽ ആ ബാഗിൽ എന്താ ഉള്ളത്, അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്, അല്ലെങ്കിൽ അവളെന്താ ചെയ്യണത്, അവനെന്താ ചെയ്യണത്. ഇങ്ങനെ കണ്ണ് പോവുകയാണെങ്കിൽ ചെവി വേറെന്തോ പോവുക, ഗുരുനാഥനോട് ഇരുന്നിട്ട് എന്ത് കാര്യം? അപ്പോൾ ചാട്ടമാറുകൊണ്ട് ഓരോന്ന് ഭഗവാനോട് കിട്ടുമെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഗീത പഠിക്കാനിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓർമ്മിക്കണത് ഭഗവാന്റെ കയ്യിൽ ചാട്ടവാറുണ്ട്. തോത്രവേത്രൈക പാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീത അമൃതുഹേ നമ എന്ന് ചൊല്ലിയിട്ട് വേണം, എന്നിട്ട് വേണം നമ്മൾ ഗീത പഠിക്കാൻ. ഏതായാലും കൊള്ളാം. അപ്പോൾ ഇങ്ങനെ ഹിരണ്യനാഭനോട് പറഞ്ഞു, അയാൾ ലജ്ജിച്ച് തല താഴ്ത്തി, പാവം അയാൾ വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. രഥം ആരൂഹ്യ പ്രവർവരാജ തിരിച്ചു പോയി, വന്ന വഴിയേ പോയി. അപ്പോൾ അന്ന് തൊട്ട് ഈ സംശയം എൻ്റെ ഉള്ളിലുണ്ട്. എന്ത്, എവിടെയാണ് ഈ 16 കലകളുള്ള പുരുഷൻ? ഇതുവരെ ഞാൻ പലരോടും ചോദിച്ചു, ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തം ത്വാ പൃച്ഛാമി, തം അവനെക്കുറിച്ച്, ത്വാ നിന്നോട്, പൃച്ഛാമി ചോദിക്കുന്നു, ഞാൻ ചോദിക്കുന്നു, ക്വാസവ് പുരുഷ, ഇത് എവിടെയാണ് ഈ പുരുഷ ഇരിക്കുന്നത്? ഈ പുരുഷൻ എവിടെയാണ്? പുരുഷൻ പൂർണ്ണനാണെങ്കിൽ എവിടെയാണെന്നുള്ള ചോദ്യം വരുന്നില്ല. പൂർണ്ണന് പ്രത്യേകിച്ച് ഒരു സ്ഥലത്തിരിക്കാൻ പറ്റില്ല. ആ സർവവ്യാപിയും ഏകവുമാണ്, പൂർണ്ണമത പൂർണ്ണമിതം.
എന്നാലും ചോദിക്കണം ഇതാണ് ക്വാസൗ എവിടെയാണ്, ക്വാസൗ ക്വാ എന്ന് പറഞ്ഞാൽ എവിടെ, എവിടെയാണ് ഈ 16 കലകളോടുകൂടിയ പുരുഷൻ? ഇവിടെ മനസ്സിലാക്കണം, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും, മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. എങ്കിലും സൂചിപ്പിക്കട്ടെ, ഈ പ്രപഞ്ച പ്രതിഭാസത്തെ മൊത്തമാണ് 16 കലകളായി പറഞ്ഞിട്ടുള്ളത്. ജീവൻ, ജഗത്ത്, ഈശ്വരൻ എന്നീ ഭേദങ്ങളോടുകൂടി എന്തൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് 16 കല പറഞ്ഞിട്ടുള്ളത്. കല, അവയവം, കല, കല എന്നൊക്കെ പറയാം, മലയാളത്തിലും പറയാറുണ്ട് കല, അവയവം എന്നൊക്കെ പറയും. 16 അവയവങ്ങൾ, കലകൾ. ഇവൻ എവിടെയാണ് 16 കലകളോടുകൂടിയ പുരുഷൻ? തസ്മൈ സ ഹോവാച ഇഹൈവാന്ത ശരീരേ സോമ്യ സ പുരുഷോ യസ്മിൻ നേതാ ഷോഡശ കലാഹ പ്രഭവന്തീതി. തസ്മൈ സ ഹോവാച, അവനോടവൻ പറഞ്ഞു, അവനോടവൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ചോദിച്ചവനായ ഭരദ്വാജനോട്, സുകേശാവിനോട് അവൻ വിപലാദ മഹർഷി ഉവാച പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹേ സൗമ്യ, നോക്കണേ, ശിഷ്യൻ്റെ പേരെന്താ? സുകേശ. അതറിയുന്നവനാ ഗുരു, എന്നിട്ട് ഗുരു വിളിക്കുകയാണ് സൗമ്യ. ഒരിക്കല് ഒരു സ്ഥലത്ത് വെച്ചിട്ടൊരു ചർച്ച ഉണ്ടായിരുന്നു, കുറേ സന്യാസിമാരുണ്ട്, ഉണ്ടായ സംഭവമാണ്, കുറേ സന്യാസിമാർ കൂടിയിരുന്നൊരു ചർച്ച. ചർച്ചയിൽ വളരെ ലളിതമായ വിഷയമാണ്, വളരെ ലളിതമായ വിഷയമാണ്. അതായത് ശരിക്ക് പറഞ്ഞാൽ വേദാന്തം പഠിക്കാൻ ആരാണ് അധികാരി എന്നാണ് ചർച്ചാ വിഷയം. അപ്പോൾ ഗംഭീര പ്രസംഗം, ഓരോരുത്തർ വിവേകം വേണം, വൈരാഗ്യം വേണം, ശമാധി ഷഡ്കം വേണം, ശമം, ദമം, ഉപരതി, തിദീക്ഷ, ശ്രദ്ധ, സമാധാനം, പിന്നെ സർവോപരി മുമുക്ഷുത്വം വേണം. ഇതൊക്കെയാണ് ഓരോരുത്തരും പറയണത്. എല്ലാവരും ഒരു ഏകാഭിപ്രായത്തിൽ തന്നെയാണ് പോണത്. നമ്മളൊരഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല, രണ്ട് കാരണം കൊണ്ട് പറഞ്ഞിട്ടില്ല. ഒന്ന്, നമുക്ക് സമ്മതമല്ലാത്തതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമമാണ്. കാരണം ഇതൊക്കെ തികഞ്ഞിട്ടേ വേദാന്തം പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേര് പഠിക്കും? ചോദ്യമാണ്. ഇതൊക്കെ വേണം, ശരിയാ, വേദാന്തം പ്രകാശിക്കണമെങ്കിൽ ഇതൊക്കെ വേണം, അത് വേറെ വിഷയം. പക്ഷെ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമം. പഠിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടായിക്കൊള്ളുന്നേ. വേദാന്ത പഠനം തന്നെ ഒരു സാധനയാണ്, ഒരു ഉപാസനയാണ്. ശാസ്ത്ര സ്വാധ്യായം ഉപാസനയാണ്. ആ ഉപാസന ചെയ്യണത് കൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് ഉണ്ടായിക്കൊള്ളും. രണ്ട് അന്ന് കൂടിയിരുന്ന കൂട്ടത്തിൽ നമ്മൾ വളരെ ജൂനിയറായിരുന്നു, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇവനെ ചോദിച്ചാലേ മറുപടി പറയാൻ പാടുള്ളൂ. സമ്പ്രദായങ്ങൾ എപ്പോഴും മുഖ്യമാണ്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ അല്ല, സ്വാമിയുടെ അഭിപ്രായം എന്താ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, വേദാന്തം പഠിക്കാൻ അധികാരം നൽകുന്നത് സൗന്ദര്യമാണ്. സുന്ദരന്മാരും സുന്ദരിമാരുമാണ് വേദാന്തം പഠിക്കാൻ അധികാരികൾ. നല്ല സുന്ദരിയായിരിക്കണം, സുന്ദരനായിരിക്കണം, എന്നാൽ വേദാന്തം പഠിക്കാം. അത് ഇന്നും അതന്നെ അഭിപ്രായം, അതിൽ മാറ്റമില്ല. അപ്പോൾ വേദാന്തം പഠിക്കാൻ സുന്ദരനും സുന്ദരിയും ആയിരിക്കണം. അതെ, എപ്പോഴാണ് സുന്ദരനാവണത്? എപ്പോഴാണ് സുന്ദരിയാവുന്നത്? എന്തെങ്കിലും പൊടി മസാല പൂശുമ്പോഴാ? അല്ല, മനസ്സ് ശുദ്ധമായിരിക്കുമ്പോഴാ. മനസ്സിൽ പുശുമ്പില്ല, അസൂയല്ല, കാലുഷ്യമില്ല, അവനെ അവളെയും പറ്റിക്കണം എന്നുള്ള ചിന്തയില്ല എന്ന് വിചാരിച്ചാൽ എല്ലാവരും സുന്ദരന്മാരാ. അല്ല, അതെ, അല്ലാതെ മറ്റൊന്നല്ല സൗന്ദര്യം. ബാഹ്യമായ ഒന്നിലുമല്ല സൗന്ദര്യം. ബാഹ്യമായ ഒന്നിലുമല്ല സൗന്ദര്യം എന്നുള്ളതിന് ഭാരതീയ വീക്ഷണം ഒറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ വീക്ഷണത്തിൽ ഏറ്റവും വലിയ രണ്ട് സുന്ദരന്മാരൊക്കെയാണ് ഭാരതീയ വീക്ഷണം അനുസരിച്ച്? ഏറ്റവും വലിയ രണ്ട് സുന്ദരന്മാർ കാമദേവനാണെന്നൊന്നും പറഞ്ഞേക്കരുത്, കാമന് ശരീരം തന്നെ ഇല്ല. രണ്ട് സുന്ദരന്മാരുണ്ട്. ഒന്ന് സുന്ദരേശ്വരൻ, അവൻ്റെ പേര് തന്നെ സുന്ദരേശ്വരനാണ്, സുന്ദരന്മാരുടെ ഈശ്വരൻ. രണ്ട് ശ്രീകൃഷ്ണൻ. രാമനൊന്നും അത്ര സൗന്ദര്യം പറഞ്ഞിട്ടില്ല. രാമനൊക്കെ സുന്ദരനാണ്, അല്ലെന്നല്ല പറഞ്ഞത്. ലക്ഷണയുക്തനായ ക്ഷത്രിയനാണ്, ലക്ഷണയുക്തനായ ക്ഷത്രിയനാണ് രാമനെങ്കിലും രാമനെ ധർമ്മത്തിൻ്റെ പേരിലാണ് നമ്മൾ അധികം മാനിക്കുന്നത്. സൗന്ദര്യത്തിൻ്റെ പേരിൽ കൃഷ്ണനാണ് മാനിക്കപ്പെട്ടത്. ആ സൗന്ദര്യം കാണുമ്പോഴത്തേക്ക് സർവരും അതിലേക്ക് വീണിട്ടുണ്ട്. അപ്പം നോക്കൂ, സുന്ദരേശ്വരൻ്റെ കളർ എന്താ? കർപ്പൂര ഗൗരം, കർപ്പൂരം പോലെ വെളുത്തതാ, വെളുവളാ വെളുപ്പൻ. കർപ്പൂരത്തെക്കാൾ വെളുക്കാൻ നമുക്ക് സങ്കല്പിക്കാൻ വയ്യല്ലോ.
കർപ്പൂരം പോലെ വെളുത്തവനാണ് സുന്ദരേശ്വരൻ. ശിവ കൃഷ്ണനോ കറുകറ കറുപ്പൻ. അതെ വിമൂതശ്യാമൻ, കരിമേഘം പോലെ കറുത്തവൻ. അപ്പം ഇവരാണ് ഏറ്റവും വലിയ സുന്ദരന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ സൗന്ദര്യ വീക്ഷണത്തിനനുസരിച്ച് വെളുപ്പുമല്ല സൗന്ദര്യം, കറുപ്പുമല്ല സൗന്ദര്യം. ആണെങ്കിൽ കൃഷ്ണൻ സുന്ദരനായാൽ ശിവൻ സുന്ദരനാവാൻ പാടില്ല, ശിവൻ സുന്ദരനായ കൃഷ്ണൻ സുന്ദരനാവാൻ പാടില്ല. അത് രണ്ടിനും വിരോധമാണ്. ഒന്ന് കറുപ്പൻ, ഒന്ന് വെളുപ്പൻ. ഇവർ രണ്ടുമാണ് ഏറ്റവും വലിയ സുന്ദരന്മാർ നമ്മുടെ വീക്ഷണം അനുസരിച്ച്. ശിവൻ വെളുത്തിട്ടാണ് കർപ്പൂര ഗൗരം ശ്ലോകങ്ങളില്ലേ. പിക്ചറിപ്പോ എന്ത് ചെയ്യാനാ, ഓരോരുത്തർ വരയ്ക്കണേനിപ്പോ എന്ത് ചെയ്യാനാ? അതിപ്പോ ഞാൻ നോക്കൂ, കൃഷ്ണന്റെ പ്രതിമ വെളുവിളയെ വെളുത്തിട്ട് കാണുന്നില്ലേ. നാളെ ഒരു സപ്താഹത്തിന് നമ്മൾ പോയപ്പോൾ, ഒരു സപ്താഹത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവിടെ കൃഷ്ണൻ്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. ഒക്കെ വെള്ളയാ, മാർബിളല്ല. മാർബിൾ വെള്ളയാന്ന് വെച്ചാൽ പിന്നെയും നമുക്ക് മനസ്സിലാക്കാം. ഇത് ഈ മണ്ണുകൊണ്ടുണ്ടാക്കി, മണ്ണല്ലേ, പ്ലാസ്റ്റർ ഓഫ് പാരീസും മണ്ണും പിന്നെ കടലാസും ഒക്കെ കൂടി ഉണ്ടാക്കുന്ന സാധനമല്ലേ. ഗുരുവായൂരൊക്കെ വിൽപ്പനയ്ക്ക് വെക്കുന്നില്ലേ ഇഷ്ടം പോലെ കൃഷ്ണന്മാർ. പേപ്പർ മാഷ് എന്തെന്നാ വെച്ചാൽ അത് തന്നെ സാധനം. എന്നിട്ട് അതിൻ്റെ പുറത്ത് വെള്ളപ്പെയിൻ്റ് അടിച്ചുള്ള അതെങ്ങനെ കൃഷ്ണനാവണത്? കൃഷ്ണനാവണത് ഓടക്കുഴൽ വെച്ചു, തലയിൽ ഒരു പീലിയുണ്ട്, എന്നാ കൃഷ്ണൻ തന്നെ. ഈ രണ്ടെണ്ണം കണ്ടാ കൃഷ്ണൻ. അതല്ലല്ലോ കൃഷ്ണൻ്റെ കളറ്, കൃഷ്ണൻ്റെ കളർ കറുപ്പാണല്ലോ. അതുപോലെ ശിവനെ വരച്ച് വെച്ചിരിക്കുന്നത് പല കളറിലും വരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചിത്രങ്ങളല്ലേ, കലാകാരന്മാർ ഭാവനയിൽ വരയ്ക്കണതല്ലേ. ധ്യാനം അനുസരിച്ച് കൃഷ്ണ ശിവൻ കർപ്പൂര ഗൗരം കരുണാർദ്ര സാരം അല്ലേ. ആർദ്രമായ കാരുണ്യത്തിൻ്റെ സാന്ദ്രീഭൂതമായ ഭാവമാണ് ശിവൻ. സംസാര സാരം, ഈ സംസാരത്തിൻ്റെ മുഴുവൻ സാരഭൂതമായവനാണ്. അങ്ങനെയുള്ള ശിവനാ, അത് ശ്രദ്ധിക്കുക. മറ്റത് കറുപ്പനും. അപ്പോൾ വർണ്ണത്തിലല്ല സൗന്ദര്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മക്കളെയൊക്കെ പഠിപ്പിച്ചേ മതിയാവും, നിർബന്ധമാണ്. അതിരിക്കട്ടെ. ഏതായാലും ഈ 16 കലകളോട് കൂടിയ പുരുഷൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇഹ ഇവ അന്തശരീരേ സൗമ്യ. അപ്പോൾ പറഞ്ഞ വിഷയം പൂർണ്ണമായല്ലോ. സൗന്ദര്യം എവിടെയാണ്? അസൂയ, കുശുമ്പ്, കാലുഷ്യം, പാരുഷ്യം, അവനെ പറ്റിക്കണം, അവളെ പറ്റിക്കണം എന്നുള്ള ചിന്തയൊന്നും ഇല്ലാത്തടത്ത് സൗന്ദര്യമുണ്ട്. ഇങ്ങനെയുള്ള സുന്ദരന്മാരും സുന്ദരിമാരുമാണ് വേദാന്തം പഠിക്കാൻ യോഗ്യർ, അന്ധകരണ ശുദ്ധിയുള്ളവർ. അതോടുകൂടി വേദാന്തം പഠിച്ചാൽ ബാക്കി വിവേകവും വൈരാഗ്യമൊക്കെ താനേ ഉണ്ടായിക്കോളും. ശ്രദ്ധ ഉണ്ടായാൽ മതി, ശ്രദ്ധയോടുകൂടി ആർക്കും വേദാന്തം കേൾക്കാം. അങ്ങനെ വേദാന്ത സാധന കൊണ്ട് തന്നെ ബാക്കിയെല്ലാം താനേ ഉണ്ടായിക്കോളും, സംശയമല്ല. ശരി, അപ്പോൾ സൗമ്യ, ഇഹ ഏവ ശരീരേ അന്തശരീരേ, ഇഹ ഏവ ഇവിടെ തന്നെയാടോ, ഇവിടെ തന്നെ അന്തശരീരേ, നമ്മുടെ ഉള്ളിൽ, ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ. ശരീരത്തിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്നുള്ളതിനർത്ഥമാണ് അവിടെ. സ പുരുഷ, ആ പുരുഷൻ ഇവിടെയായിരിക്കണത്, അവനെ തേടി നീ അങ്ങും പോകണ്ട. ഇഹ ഇവ അന്തശരീരേ, ഇവിടെ ഉള്ളിൽ തന്നെയാണ്ടോ പുരുഷൻ. യസ്മിൻ നേതാഹ ഷോഡശകലാഹ പ്രഭവന്തി, യാതൊരുവനിൽ ഈ 16 കലകളും ഉദ്ഭവിക്കുന്നുണ്ടോ. ഈ 16 കലകളും ഏതൊരു പുരുഷനിലാണോ ആരംഭിക്കുന്നത്, അങ്ങനെയുള്ള പുരുഷൻ ദാ ഇവിടെ തന്നെയാണ്, എങ്ങോട്ടും പോണ്ട. അപ്പം ഇവിടെ തന്നെയാന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് പോകണം. ഗുഹാഹിതം ഗഹ്വരേഷ്ഠം പുരാണം, ഗുഹാഹിതനാണ്, ഗുഹയ്ക്കുള്ളിലിരിക്കുന്നവനാണ്. ഗുഹയ്ക്കുള്ളിലിരിക്കുന്നവനാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ഗുഹയിലൊക്കെ പോയി നോക്കി, അവിടെ എവിടെയൊക്കെ പല ഗുഹകളിൽ എന്തു നോക്കി, ഇതിനുള്ളിലായിട്ട് ഇരിക്കണുണ്ടോ എന്ന്. അപ്പോഴാണ് ഗുരുനാഥൻ പറഞ്ഞു തന്നെ, ഇടേ നീ ഗുഹ എന്താ നീ മനസ്സിലാക്കിയോ, എന്താ ഗുഹ? ദേഹാദ് അഭ്യന്തര പ്രാണ, പ്രാണാദ് അഭ്യന്തരം മന, തഥകർത്ത തഥോഭോക്ത ഗുഹാശയം പരമ്പര. ഗുഹേൻ്റെ ഉള്ളിൽ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഗുഹ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ശരീരം, ശരീരത്തേക്കാൾ സൂക്ഷ്മമായിട്ട് പ്രാണൻ, പ്രാണനേക്കാൾ സൂക്ഷ്മമായിട്ട് മനസ്സ്, മനസ്സിനേക്കാൾ സൂക്ഷ്മമായിട്ട് ബുദ്ധി, ബുദ്ധിയേക്കാൾ സൂക്ഷ്മമായിട്ട് ഭോക്തൃത്വഭാവം, ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ഭാവം, അഹങ്കാരം. ഈ സൂക്ഷ്മമായി സൂക്ഷ്മമായി പോകുന്ന പരമ്പരയ്ക്ക് പറയുന്ന പേരാണ് ഗുഹ.
ഈ ഉള്ളിലേക്ക് ഗുഹ അങ്ങനെയല്ലേ, ഗുഹ നമ്മൾ നോണ്ടുകൊണ്ട് ഉള്ളിലേക്ക് പോവുകയാണ്. അതുപോലെ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്ന് കൂടുതൽ കൂടുതൽ ഉള്ളിലേക്ക് പോകണം. അപ്പം നമ്മുടെ ഉള്ളിലൊക്കെ തന്നെ ഈ ഞാൻ 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 ഇങ്ങനെ പുറപ്പെടുന്നില്ലേ, എവിടുന്നാ പുറപ്പെടുന്നത് അന്വേഷിച്ച് നോക്കൂ. ശരീരമല്ല, ശരീരം എൻ്റെതാണെന്ന് കൊച്ചു കുട്ടിക്കും അറിയാം, ഇതെൻ്റെതാണ്. അപ്പോൾ ഇതിനേക്കാൾ ഉള്ളിലേക്ക് നമ്മൾ അന്വേഷിച്ച് പോവും. എന്തായാലും പുറമേ നിന്നല്ല ഞാൻ എന്നുള്ളത് ഉണ്ടാവുന്നത്, അവിടുന്ന് ഇവിടുന്ന് അല്ല ഉണ്ടാവുന്നത്, എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഇതല്ലാന്ന് മനസ്സിലായി. ഇപ്പം ഇനി പുറമെ പോകണമെങ്കിൽ അർത്ഥമില്ല. ഇപ്പോൾ ഉള്ളിൽപ്പോയി, ഉള്ളിൽപ്പോയപ്പോൾ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, ഇങ്ങനെ ഓരോ ഉപാധിയെ ഉള്ളിലേക്ക് 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 പോവുകയാണ്. ഈ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയാണ്. ക്ഷേത്രങ്ങളിൽ, ക്ഷേത്രപ്രതിഷ്ഠയിൽ ക്ഷേത്രേശൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈശ്വരന് തുല്യമാണ്, ആത്മതത്വത്തിന് തുല്യമാണ്. ആത്മാന്വേഷകൻ തന്നുള്ളിലേക്ക് പോണ പോലെ തന്നെയാണ് ക്ഷേത്രത്തിൽ ഉപാസകൻ പോണത്. അവിടെ ഗോപുരം മുതൽ നാലമ്പലം വരെയുള്ള ഭാഗം അന്നമയകോശമാണ്. നാലമ്പലം എന്നുള്ളത് പ്രാണമയകോശമാണ്. അതിനുള്ളിൽ പ്രദക്ഷിണ പദമൊക്കെ മനോമയകോശമാണ്. സോപാനം എന്നുള്ളത് വിജ്ഞാനമയകോശമാണ്. ഗർഭഗൃഹം എന്നുള്ളത് ആനന്ദമയകോശമാണ്. ഇതിനെല്ലാം ഉള്ളിൽ ഈശ്വരൻ ജ്വലിക്കുകയാണ് ക്ഷേത്രേശൻ. പക്ഷേ അവിടെ ദർശനം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇതൊക്കെ കടന്ന് അതിക്രമിച്ച് പോകണം. അല്ലാണ്ട് അന്നമയത്തിലുണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നാൽ ദർശനം ഉണ്ടാവണില്ല. അതിനതിക്രമിക്കണം. ഇതിൽ ഏറ്റവും ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം പോലും നല്ലത് ചീത്ത എന്ന് വേർതിരിക്കാൻ പാടില്ല. എല്ലാ ക്ഷേത്രവും നല്ലത് തന്നെ, ക്ഷേത്ര സങ്കല്പങ്ങളും സങ്കേതങ്ങളും ശ്രേഷ്ഠം തന്നെ. എങ്കിൽ തന്നെയും പറയട്ടെ, ഈ പറഞ്ഞ പഞ്ചപ്രാകാര കൽപ്പനകളോടുകൂടിയ ക്ഷേത്രത്തിൻ്റെ സംവിധാനം ഏറ്റവും പൂർണ്ണമായി കാണുന്നത് കേരളീയമായ വസ്തു ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ഷേത്രങ്ങളിലാണ്. മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ അതൊരു പ്രതിഷ്ഠാസ്ഥാനം, ഉപാസനാ കേന്ദ്രം എന്നുള്ളതാണ്. ഈ പഞ്ചപ്രാകാരങ്ങളൊന്നുമില്ല കേരളത്തിലേ ഉള്ളൂ. കേരളം എന്ന് പറഞ്ഞാൽ താന്ത്രിക കേരളത്തിൻ്റെ പരിധി കന്യാകുമാരി മുതൽ ഏറെക്കുറെ ഗോകർണം വരെ വരും. അങ്ങനെയല്ല, അഞ്ച് അതായത് ഗോപുരം, ഗോപുരം മുതൽ നാലമ്പലം വരെയുള്ള ഭാഗം, അതാണ് ഒരു ക്ഷേത്രത്തിൻ്റെ വിസ്തീർണം നോക്കിയാൽ ഏറ്റവും അധികം ഉണ്ടാവുന്ന ഭാഗം. വിസ്തീർണത്തിൽ അത് അന്നമയകോശമാണ്. അത് കഴിഞ്ഞാൽ അകത്തുള്ളതിനെ സംരക്ഷിച്ചുകൊണ്ട് എപ്രകാരമാണോ പ്രാണൻ നിലകൊള്ളുന്നത് അതുപോലെ പ്രാണമയകോശമാണ് നാലമ്പലം. ഇതിനൊക്കെ സൂക്ഷ്മ ഒരുപാട് തത്വങ്ങൾ ഇവിടെ ഉണ്ട്. അതാ ഇനി വേറൊന്ന് പറയാം. ഈ പ്രാണമയമാണ് ശക്തിവർദ്ധകമായിരിക്കുന്ന ക്രിയകളുടെ മുഴുവൻ സ്ഥാനം. ക്ഷേത്രത്തിലെ പൗഷ്ടിക കർമ്മങ്ങൾ മുഴുവൻ തന്നെ ചെയ്യുന്നത് ഈ നാലമ്പലത്തിൽ വാതിൽമാടത്തിൻ്റെ വലത്തുഭാഗത്തായിട്ടാണ്. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ചൈതന്യവർദ്ധകമായിട്ടുള്ള, അതുപോലെയാണ് ഈ പ്രാണമയകോശമാണ് നമ്മുടെ ശരീരസംഘാതത്തെ മുഴുവൻ ചേതനാവത്താക്കി നിലനിർത്തുന്നത്. അത് പൂട്ടിയാൽ അകത്തേക്ക് പോക്കില്ല. അകത്തേക്ക് അവിടെ ക്ഷേത്രത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ കടക്കാൻ ഈ ഭാഗത്താവും, ശ്രീകോവിലിൻ്റെ വലത് ഭാഗത്തായിട്ട്. അതെ, അവിടുന്നാണ് പൗഷ്ടിക കർമ്മങ്ങൾ പ്രത്യേകം, ഈ പ്രത്യേകതരായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക. പിന്നെ വേറെ ഒന്ന് എന്താന്ന് ചോദിച്ചാൽ, ഈ പ്രാണമയമാകുന്ന നാലമ്പലത്തിനും ഉള്ളിലേക്ക് പോകണമെങ്കിൽ പല സൂചനകളും പിൻപറ്റിയിട്ട് വേണം പോവുക. പല ക്രമീകരണങ്ങളും വരുത്തണം. ഇനി സൂക്ഷ്മ അന്വേഷണമാണ്. അന്നമയകോശത്തിൽ മാത്രം അന്വേഷിക്കുന്നതിന് വലിയ പണിയൊന്നുമില്ല. ഇനിയും സൂക്ഷ്മതലത്തിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള സൂക്ഷ്മത നമ്മൾ ആർജിക്കണം. ആർജിക്കാണ്ട് പറ്റില്ല. കരണങ്ങളെയൊക്കെ അടക്കി പോണം. എത്ര വലിയ ഗോപുരം, പത്താനയ്ക്ക് കടക്കാൻ വലുപ്പമുള്ള ഗോപുരമാണെങ്കിലും ശരി, നാലമ്പലത്തിൻ്റെ വാതിൽ അത്ര ഉണ്ടാവില്ല. ചെറുതായിരിക്കും. ഒന്ന് ചെറുതാവണം. ഉറപ്പാ, കുറച്ചൊക്കെ ചെറുതായാലേ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റൂ. പോണേന് മുമ്പ് വലിയ ദീപസ്തംഭം കാണുന്നുണ്ടെന്ന് പുറത്ത്. അതിൻ്റെ അടിയിൽ നോക്കിയപ്പോൾ രാമയെയും കാണുന്നുണ്ട്. ആമ തൻ്റെ അംഗങ്ങളെ ഉൾവലിക്കുന്നത് പോലെ അംഗങ്ങളെയൊക്കെ ഉൾവലിച്ചിട്ട് വേണം ഇനി അകത്തേക്ക് പോകാൻ. അങ്ങും പരതുന്ന കണ്ണും ഇങ്ങും പരതുന്ന ചെവിയൊക്കെ ആയിട്ട് ഇനി അകത്ത് പോയിട്ടൊരു കാര്യവുമില്ല. എല്ലാ ഇന്ദ്രിയങ്ങളെയും പൂട്ടി താക്കോൽ പുറത്തു വെക്കണം. ഏറ്റവും പ്രധാന ഇയാളാണ് നാവ്. ഇനി വർത്തമാനം ഒന്നും പറയരുത്.
അശ്രദ്ധയോടുകൂടി അകത്തേക്ക് പോവുക. പ്രാണമയത്ത് അതിക്രമിച്ചു, അവിടെയും ക്ഷേത്രേശം പ്രതിഷ്ഠിതനല്ല, ഇനിയും അകത്തേക്ക് പോയി മനോമയത്തിലെത്തി. മനോമയത്തിലാണ് നമ്മൾ സാധനാക്രമങ്ങളൊക്കെ ചെയ്യുന്നത്, പ്രദക്ഷിണമൊക്കെ അവിടുന്ന. പക്ഷെ അവിടെയും ഈശ്വരൻ പ്രതിഷ്ഠിതനല്ലെന്ന് മനസ്സിലാക്കി നേരെ വിജ്ഞാനമയത്തെ ആശ്രയിച്ചു. വിജ്ഞാനം ബുദ്ധിയാണ്, വിജ്ഞാനമയം. ഏതാണ് സോപാനം? സോപാനത്തെ ചേർന്ന് നിന്നപ്പോഴാണ് കേരളീയ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രേശ്വരൻ്റെ ദർശനം ഉണ്ടാവുക. അല്ലേ നോക്കിക്കോളൂ, മറ്റൊരു ദൂരെ നിന്ന് വിളക്കേ കാണുള്ളൂ. ചില ക്ഷേത്രങ്ങളിൽ വിഗ്രഹത്തിൻ്റെ പാദം കാണും, ദൂരെ നിന്ന് നോക്കിയാൽ ഒരിക്കലും വിഗ്രഹം മുഴുവൻ കാണൂല. അല്ലാത്ത ആർക്കിടെക്ചറാണത്, നിങ്ങൾ എഞ്ചിനീയർമാരൊന്നും അതിനോടൊപ്പില്ല ക്ഷേത്ര നിർമ്മാണത്തിനോട്. പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ഷേത്രബിംബം കാണില്ല കേരളീയ ക്ഷേത്രങ്ങളിൽ. അതിന് ഈ പറഞ്ഞതൊക്കെ അതിക്രമിച്ച് 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 സോപാനത്തെ ആശ്രയിച്ചാൽ മാത്രമേ ഭഗവത് രൂപം കാണൂ. സൂക്ഷ്മബുദ്ധിയിലാണ് ഈശ്വര ദർശനം. അവിടെയാണ് ആനന്ദമയകോശത്തിനുള്ളിലാണ് പ്രതിഷ്ഠിതനായിരിക്കുന്നത്. അവിടെ ആനന്ദമയത്വത്തെ കാണിക്കാൻ ദീപാലങ്കാരങ്ങളുണ്ട്, പായസമുണ്ട്, നെയ്യുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. ആനന്ദഭാവത്തിൽ അങ്ങനെ ഇരിക്കുക മൂപ്പരവിടെ. ഈ ആനന്ദമയകോശത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഗുരുനാഥൻ. സ്വാനുഭൂതി സമ്പന്നനായ ഗുരുനാഥൻ ശിഷ്യോപദേശാർത്ഥം ബുദ്ധിയുടെ തലത്തിലേക്ക് വരുന്നത് പോലെ അവിടെ നിന്ന് പൂജകൻ വരികയാണ്. വന്നിട്ട് സോപാനത്തിൻ്റെ മുകളിൽ നിന്നാണ് നമുക്ക് പ്രസാദമൊക്കെ തരുന്നത്. തിരക്കുള്ള ക്ഷേത്രത്തിൽ ഇതൊന്നും സാധിക്കില്ല കേട്ടോ, അവിടെ ഇതൊക്കെ തെറ്റും. എപ്രകാരമാണോ ആനന്ദമയകോശത്തിൽ സ്വാനുഭൂതി സമ്പന്നനായ തലത്തിലിരുന്ന് ബുദ്ധിയുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് ഗുരുനാഥൻ ഉപദേശിക്കുന്ന അതേപോലെയാണ് ഈ സോപാനത്തെ ആശ്രയിച്ച് നമുക്ക് പ്രസാദം തരുന്നത്. എന്താ തരുന്നത്? ചന്ദനം, പുഷ്പം. പുഷ്പം എന്താണ് പൂജാതത്വത്തിൽ? ആകാശം. ചന്ദനം എന്താ പൂജാതത്വത്തിൽ? ഭൂമി. പഞ്ചഭൂതങ്ങളിൽ ഒന്നാമത്തത് ആകാശം, ഒടുവിലത്തത് ഭൂമി. ആദ്യത്തതും ഒടുവിലത്തതും പറഞ്ഞാൽ മുഴുവനായി സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും ഭഗവത് പ്രസാദമായിട്ട് അനുഭവിക്കുക. ഒരു ഭക്തൻ്റെ ലക്ഷണം അതാണ്. ഭക്തൻ്റെ ലക്ഷണം ഭക്ഷണം തുടർന്നോ ചന്ദനം തുടർന്നതോ കുളിക്കണതോ ഒന്നുമല്ല, ഈ പ്രപഞ്ചത്തെ ഭഗവത് പ്രസാദമായി അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഭക്തൻ്റെ ലക്ഷണം. പ്രപഞ്ചത്താളം തെറ്റിക്കുന്നില്ല, അവനൊന്നിനെയും ദ്രോഹിക്കുന്നില്ല. ഭഗവാനെ, അവിടുത്തെ പ്രസാദമാണിത്, ഇതെല്ലാം അവിടുത്താണ്. ഈ ഭാവനയിലൂടെ അവൻ ജീവിക്കുന്നു. ദർശിച്ചു, പ്രദക്ഷിണം ചെയ്തു, തന്നുള്ളിൽ തന്നെ ഈശ്വരത്വം എന്നുള്ള തത്വത്തെ അനുസന്ധാനം ചെയ്തു, സോപാനസ്ഥാനത്ത് നമസ്കരിച്ചു. സമാജത്തിൻ്റെ ആരാധനാ കേന്ദ്രമായ ക്ഷേത്രത്തെ നിലനിർത്താൻ തന്നാൽ കഴിയുന്നത് സമർപ്പിച്ചു, ഭണ്ഡാരത്തിലോ വഴിപാടായിട്ടോ എങ്ങനെയെങ്കിലും. എത്ര ഉദാത്തമായൊരു സങ്കല്പമാണ്! ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ഇതൊക്കെ ഒരർത്ഥമില്ലാത്തതാണെന്ന് പറയാൻ ഏത് മൂഢനും സാധിക്കും. ഇതിൻ്റെ പിന്നിലടങ്ങിയ തത്വങ്ങളെ ആലോചിച്ച് നോക്കുക. ഇത് സമ്പൂർണ്ണമായൊരു ഒരു വ്യക്തിത്വ സംസ്കരണത്തിനുള്ള ഉപാസനാ മാർഗമാണ്. ശരി, അതിവിടെ വിഷയമല്ല. ഏതായാലും അന്തശരീരെ ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞത്. ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് അന്വേഷിച്ച് പോകണം. ഉള്ളിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള സൂക്ഷ്മത നേടണം. സൂക്ഷ്മത നേടാണ്ട് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ അത് എത്ര വലുപ്പമുള്ളതാണ് അവിടത്തേക്ക് നോണ്ട് നോണ്ട് പോകാനുള്ള സൂക്ഷ്മത നമുക്ക് വേണം. അല്ലെങ്കിൽ പറ്റില്ല. അല്ലെങ്കിൽ പറ്റുമോ? കുടുങ്ങിപ്പോവും. അങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല എന്നായാൽ വലിയ വിഷമായി. അതുകൊണ്ട് ഇവിടെ ഈ ശരീരത്തിനുള്ളിൽ തന്നെയാണ് ഹേ സൗമ്യ പുരുഷനുള്ളത്. ഈ 16 കലകളോട് കൂടിയ പുരുഷൻ വേറെ പുറമെ എവിടെയല്ല, ഇവിടെ ശരീരത്തിൽ തന്നെയാണ്. ഇഹൈവ അന്തശരീരേ. ഈ അന്തശരീരേന്ന് എന്തിനു പറഞ്ഞു? ചോദ്യം. ശരീരത്തിനുള്ളിലാണോ? ഏ, ഉള്ളിലല്ല. പിന്നെ എന്തിനാ ഉള്ളിലാന്ന് പറഞ്ഞത്? നമ്മുടെ അന്വേഷണം പുറമേക്ക് പോവാതിരിക്കാൻ വേണ്ടി. ശ്രോത്രസ്യ ശ്രോത്രം. എന്തിനാ അങ്ങനെ പറഞ്ഞാൽ ചെവിയുടെ ചെവിന്ന്? ചെവിയുടെ ചെവിയാണോ ആത്മാവ്? ഏയ്, ചെവി എന്നുള്ള ഉപകരണം, ഉപാധി, അത് പ്രവർത്തിതമാകുന്നുവെങ്കിൽ അത് ഒരു ചൈതന്യ വിശേഷത്താൽ പ്രവർത്തിപ്പിക്കപ്പെടണം. ആ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യ വിശേഷം തേടി നമ്മൾ പുറത്തേക്ക് പോകരുത്. കാരണം ചെവി പറഞ്ഞാൽ തന്നെ ഉള്ളിലാണ്. ചെവി പറഞ്ഞാൽ തന്നെ ഇതെല്ലാം നമുക്കറിയാം. ഇതിനെ ആശ്രയിച്ച് ചെവി പ്രവർത്തിക്കുകയാണ്. ശ്രോത്രേന്ദ്രിയം സൂക്ഷ്മമാണ്. ആ സൂക്ഷ്മമായത് എന്നുള്ളിലാണ്. അതിൻ്റെയും ചെവി പറഞ്ഞാലോ? അപ്പോൾ അതിനുള്ളിൽ പോകണ്ടേ?
അപ്പം നമ്മുടെ അന്വേഷണം പുറത്തേക്ക് പോവാതെ അകത്തോട്ട് തിരിച്ചു വിടുകയാണ് ഗുരുനാഥൻ. ഈ അകത്തോട്ടുള്ള തിരിച്ചുവിടലാണ് ഇവിടെയും അന്തശരീരേ. ഞാൻ എന്ന പ്രത്യബോധം ഉള്ളിൻ്റെ 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 എവിടുന്നോ പുറപ്പെടുക, അതിനെ തേടി പോകൂ എന്നാണ് പറയുന്നത്. അതിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയണത് അന്തശരീരേ, ഈ ശരീരത്തിനുള്ളിൽ. അപ്പം നീ 16 കലകളോടുകൂടി പുരുഷനെ തേടിയിട്ട് അങ്ങും ഒന്നും പോകണ്ട, നിന്നിൽ തന്നെയാണ്. അപ്പം നമ്മളൊക്കെ ഞാൻ എന്ന് പറയണില്ലേ, ഈ ഞാൻ എന്ന് പറയുമ്പോൾ ശരീരത്തെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ സ്വാമി ചിദാനന്ദപുരി എന്ന് പറയുമ്പോൾ ഈ ശരീരമുണ്ട്, ശരീരത്തിൻ്റെ ഭാനം ഉണ്ടില്ലേ, ഉണ്ട്. ഞാൻ 3 മാസം കൊണ്ട് 8 കിലോഗ്രാം കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയേ, സന്തോഷമാണ്. 3 മാസം കൊണ്ട് 8 കിലോഗ്രാം കുറഞ്ഞിട്ടുണ്ട്, എന്താ ഇതർത്ഥം? ഈ ശരീരമാണ്, അല്ലാണ്ട് എന്താ? അല്ലെങ്കിൽ ഞാൻ സന്യാസിയാണ്. സന്യാസം എവിടെയാ? സന്യാസം ആത്മാവിന് സന്യാസം ഉണ്ടോ? ഏ സന്യാസ്താത്മാവ് അതില്ല, ഗൃഹസ്ഥാത്മാവ് ഒന്നുമില്ല. ഗൃഹസ്ഥാത്മാവ് സന്യാസ്താത്മാവ് ഒന്നുമില്ല. സന്യാസമൊക്കെ ശരീരസംബന്ധിയായിട്ടാണ്. അതെ. എന്നാലും ഇതറിഞ്ഞാലും വ്യവഹാരത്തിൽ ഞാൻ എന്ന് പറയുമ്പോൾ ദേഹഭാനം ഉണ്ട്. പിന്നെയോ ഇന്ദ്രിയങ്ങളുണ്ട് ഇല്ലേ? ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കണ്ടു, ഞാൻ കേട്ടു. അവിടെ താതാത്മ്യം ഇന്ദ്രിയങ്ങളുമായിട്ടാണ്. ഞാൻ മനസ്സിലാക്കി, മനസ്സുമായിട്ടാണ് താതാത്മ്യം. ഞാൻ ശക്തിശാലിയാണ്, പ്രാണനുമായിട്ടാണ് താതാത്മ്യം. ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു, ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു, ഇപ്പം നിർത്തുന്നു, എന്തായി? ബുദ്ധിയായിട്ടാണ് താതാത്മ്യം. അപ്പോൾ ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇവയോട് ഞാൻ താതാത്മ്യപ്പെട്ടായിരിക്കണത്. അന്തശരീരം എന്ന് പറയുമ്പോൾ ഈ ഉപാധികൾക്കൊക്കെ ഉള്ളിലേക്ക് നീ അന്വേഷിച്ചു പോകുമെന്ന് വരും. കാരണം ഇതൊക്കെ ശരീരങ്ങളാണ്, സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളാണ്. അന്തശരീരം എന്ന് പറഞ്ഞാൽ കേവലം സ്ഥൂല ശരീരത്തിൻ്റെ മാത്രമല്ല അർത്ഥം. സ്ഥൂല സൂക്ഷ്മദേഹങ്ങളിലും അന്തഹ ഉള്ളിലായിട്ട് നീ അന്വേഷിക്കൂ. അതുകൊണ്ട് നീ ഈ 16 കലകളോടുകൂടി പുരുഷനെ തേടി പുറത്തേക്ക് പോകണ്ട. ഉപനിഷത്തിലുണ്ട് എന്താണ് ഈ ജഗത് കാരണം എന്ന് അന്വേഷിക്കുകയാണ് കുറേ പേർ. അവർ വട്ടം കൂടി ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്, അവർ പലതിനെ കുറിച്ച്. അവർ അപ്പോൾ അവർ മനസ്സിലാക്കി, ഇത് നമ്മൾ പുറമേക്ക് അന്വേഷിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ധ്യാനയോഗം കൊണ്ട് ഉള്ളിലേക്ക് പോയിട്ട് അന്വേഷിക്കാം. അങ്ങനെ അവർ ഉള്ളിലേക്ക് പോയി, കണ്ടെത്തി. കണ്ടെത്തിട്ടാ പ്രഖ്യാപിച്ചത് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ശ്വേതാശ്വതര ഉപനിഷത്ത് പഠിക്കുക, ഇതാണ് ഇവിടുത്തെ പ്രതിപാദ്യം. ഇഹൈവ അന്തശരീരേ സൗമ്യ സപുരുഷ, അവൻ ആ പുരുഷൻ ഉള്ളിലാണ്. യസ്മിൻ ഏതാ ഷോഡശ കലാഹ പ്രഭവന്തി, യാതൊരുവനിൽ ഈ 16 കലകളും പ്രഭവിക്കുന്നുവോ അവൻ ഉള്ളിൽ തന്നെയാണ്. അവനെ തേടി പുറത്തു പോകണ്ട. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ വളരെ വിസ്തൃതമായൊരു ഭാഷ്യമാണ്. എത്ര പേജിലാണെന്നറിയോ ഇവിടെ ഭാഷ്യം? കാരണം ഈ അന്തശരീരം എന്നുള്ളതാണ് ചർച്ച. തൻ്റെ ആത്മബോധം, ഈ ആത്മാവ് എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് പല തർക്കങ്ങളും ചർച്ചകളും ഉണ്ടായിട്ടുണ്ട്. തലമുടിയുടെ അറ്റം 1000 കീറിയാൽ എത്രയാണോ അത്രയാണ് ആത്മാവിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്കുഷ്ഠമാത്ര പുരുഷ പെരുവരലിൻ്റെ അത്ര വലുപ്പമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ പല ജാതിയിൽ പറയും. ഇതൊക്കെ ശിഷ്യോപദേശാർത്ഥമാണ്. നമ്മുടെ ബുദ്ധിയെ സൂക്ഷ്മമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ആകാരരഹിതമാണ് ആത്മാ, അതുകൊണ്ട് തന്നെ ദേശകാലങ്ങളെ അപേക്ഷിക്കുന്നില്ല ആത്മാ. ദേശത്തെ അപേക്ഷിക്കാത്ത സ്ഥിതിക്ക് പിന്നെ ഉള്ളിൽ നിന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഉള്ളിൽ നിന്ന് പറയേണ്ട ആവശ്യം ശിഷ്യൻ്റെ തലത്തിലാണ് പറഞ്ഞത്. ഉള്ളിൽ നിന്ന് പറഞ്ഞ് ശിഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ മനസ്സിലാക്കും എന്ത്, ഇത് ഉള്ളിലും അല്ല പുറത്തും അല്ല എന്നുള്ളത്. അപ്പം നമ്മൾ ഉള്ളിലാണോ പുറത്താണോ എന്ന് വെച്ചാൽ ആപേക്ഷികമല്ലേ? നിരപേക്ഷമായി ഉള്ളും പുറമുണ്ടോ? നമ്മളിപ്പോൾ അകത്താണോ പുറത്താണോ? നമ്മളിപ്പോൾ അകത്തിരിക്കുകയാണ് ചുമരിൻ്റെ അപേക്ഷയിൽ. ഈ ചുമരിൻ്റെ അപേക്ഷ ഇല്ലാച്ചാൽ നമ്മൾ അകത്തോ പുറത്തോ രണ്ടും പറയാം, ഒന്നും പറയാൻ വയ്യ. പിന്നെ അകത്തിരിക്കുന്ന ഒരാളോട് ചോദിച്ചു, നീ ഇപ്പോൾ ക്ലാസ്സിൻ്റെ ഉള്ളിലാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ വേറെ എന്തോ മനോരാജ്യം കണ്ട് വേറെ എവിടെ ഇരിക്കുകയാണോ എന്നാ അല്ലേ? അതല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ ഈ അകം പുറന്നുള്ളത് ആപേക്ഷികമാണ്, തീർത്തും ആപേക്ഷികമാണ്. തദന്തരസ്യ സർവസ്യ തത് സർവസ്യാസ്യ ബാഹ്യത, ഇതെല്ലാത്തിൻ്റെ അകത്തുമാണ് പുറത്തുമാണ്. ഇവിടെ പറയുന്നു അകത്താണ്. സ
സാധകന് അന്വേഷണം പുറമേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ അന്ധശരീരം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ഞാൻ എന്ന് പറയുന്നതായ ഈ പ്രത്യക്ബോധം ഏതൊരു ആന്തരിക തലത്തിൽ നിന്നുണ്ടാവുന്ന അവിടെ എന്നർത്ഥം. അതുകൊണ്ട് ഈ ഷോഡശകലകളോടുകൂടിയ പുരുഷൻ, അതായത് ഈ ഷോഡശകലകൾ എപ്പോഴും പ്രപഞ്ച സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രപഞ്ചത്തിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രഹ്മം എന്ന് മനസ്സിലാക്കും. ജീവൻ നല്ല മനസ്സിലാക്കുക, ഈശ്വരൻ എന്ന് മനസ്സിലാക്കിയാലും വിരോധമില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകടമാക്കിയ ഈശ്വരൻ, അവനെ തേടി എങ്ങോട്ട് പോകണ്ട, പുറത്തേക്ക് പോകണ്ട, നിൻ്റെ ഉള്ളിലേക്ക് പോയാൽ മതി പറഞ്ഞ അർത്ഥം എന്താ? എൻ്റെ ഉള്ളിൽ ആത്മാവല്ലേ, ഈ ആത്മാവിനെയാണ്ടോ ബ്രഹ്മം, അത്രയേ ഉള്ളൂ. അതെ, ഈ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. ഇഹൈവ അന്ധശരീരേ സ പുരുഷ, ആ പുരുഷൻ, ഏത് പുരുഷൻ? യസ്മിൻ ഏതാഹ ഷോഡശകലാഹ പ്രഭവന്തി, 16 കലകൾ ഉണ്ടാവുന്ന പുരുഷൻ. 16 കലകൾ പ്രാണൻ തുടങ്ങി നാമം വരെ പറയാൻ പോകുന്നുണ്ട്. പ്രാണൻ തുടങ്ങി നാമം വരെ 16 കലകൾ പറയാൻ പോകുന്നുണ്ട്. അത് നമ്മൾ വിസ്തരിച്ച് പഠിച്ചാൽ മനസ്സിലാവും ഈ പ്രപഞ്ചം തന്നെയാണത്, എല്ലാമാണ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. അപ്പം അതിൻ്റെ കാരണം അതെവിടുന്നാണ് ഉണ്ടാവുന്ന വെച്ചാൽ അത് ഈശ്വരനിൽ നിന്നുണ്ടാവുന്നു, ബ്രഹ്മത്തിൽ നിന്നുണ്ടാവുന്നു പറഞ്ഞു. അപ്പോൾ ബ്രഹ്മം എന്ന് പറഞ്ഞാലും കൊള്ളാം, ഈശ്വരൻ എന്ന് പറഞ്ഞാലും കൊള്ളാം, നിങ്ങൾ എന്ത് വാക്ക് പറഞ്ഞാലും കൊള്ളാം, അത് ഇവിടെ തന്നെ. ഇഹൈവ അന്ധശരീരേ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. പക്ഷേ കുഴപ്പമുണ്ട്, ഭ്രാമയൻ സർവഭൂതാനി, എല്ലാവരെയും ഭട്ടകരക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. യന്ത്രാരൂഢാനി മായയാ, യന്ത്രാരൂഢന്മാരാക്കി വെച്ചിട്ട് മായ കൊണ്ട്, അതാ കുഴപ്പം. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമുക്കിനി വേണ്ടത് ഇത്രയേ ഉള്ളൂ, തിരിച്ചറിവേ വേണ്ടു. എന്ത് സ്വരൂപം? ഈശ്വര സ്വരൂപമാണെന്ന്. ഞാൻ ഹൃദയാന്തരവർത്തിയായിട്ട് എന്നെ മനസ്സിലാക്കണു. ഈ എന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈശ്വരനെ എന്ന് പറഞ്ഞ അർത്ഥം. അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. കാരണം ഭ്രാമയൻ സർവഭൂതാനി, സർവഭൂതങ്ങളെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. യന്ത്രാരൂഢാനി, ഏത് ഭൂതാനി? യന്ത്രാരൂഢാനി ഭൂതാനി, യന്ത്രങ്ങളിൽ ആരൂഢന്മാരാക്കി വെച്ചിട്ട്, കയറ്റി വെച്ചിട്ട് വട്ടം കറക്കുക നമ്മളെ. ഈ ഇതിൽ പോയിട്ടോ യന്ത്ര ഊഞ്ഞാൽ കയറിയിട്ടില്ലേ? കയറാത്ത ആരെങ്കിലും ഉണ്ടോ? യന്ത്ര ഊഞ്ഞാൽ കയറാത്ത ആരെങ്കിലും ഉണ്ടോ? ആ കയറിയില്ലേ? ആ കയറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറുക നിർബന്ധമായിട്ട്. സ്വാമിക്ക് അവരുടെ കമ്മീഷൻ വല്ലതും കിട്ടാണ്ടോ എന്നാലും ചോദിക്കണ്ട, എന്നാലേ ഗീതയിലെ ആ ശ്ലോകം മനസ്സിലാവുള്ളൂ. ഞാൻ കയറിയൊക്കെ ഒരിക്കല് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, ഗീതാ ശ്ലോകം അവിടുന്ന് പഠിച്ചത്. ആ കയറിയപ്പോൾ നല്ല സുഖം. എങ്ങനെയാണ് കയറിയത്? കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്താലേ കയറാൻ പറ്റൂ, അല്ലാതെ വെറുതെ ഒന്നും കയറാൻ പറ്റില്ല. ശരി, കയറിയിരുന്നു. കയറിയിരുന്നപ്പോൾ നല്ല സുഖം, കാരണം ഇതിങ്ങനെ പതുക്കെ കൈകൊണ്ട് ഇങ്ങനെ നീക്കി നീക്കി തിരിച്ച് വെച്ചിട്ട് ആളങ്ങനെ കയറ്റുകയാണ് ഓരോ കൊട്ടയിലും. അപ്പോൾ നല്ലൊരു സുഖമാണ്. അത് കഴിഞ്ഞ അങ്ങനെ പൊന്തി ടൗണിൻ്റെ ഒക്കെ മുകളിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വലിയൊരു സുഖാനുഭവമാണ്. എന്തൊരു സന്തോഷമാണ്, ഞാൻ എത്ര മുകളിലാണ്. കുറച്ചു നേരം കഴിഞ്ഞു എല്ലാ കൊട്ടയിലും ആൾ ഫുള്ളായി. ഇവ മോട്ടർ ഓൺ ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം തിരക്കേടില്ല, കുറഞ്ഞൊരു സുഖമുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം ആകുമ്പോൾ സ്പീഡ് കൂടുകയായി. ഭഗവാനെ, തല ചുറ്റിട്ടുണ്ടോ? വയറ്റിൽ നിന്നല്ല സാധനം പുറത്തേക്ക് വരികയാണോ? ഞാനിപ്പോൾ ഛർദ്ദിക്കുകയോ? എന്താ ഉണ്ടാവണത്? മൂന്നാമത്തെ പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് അയ്യോ എനിക്ക് വയ്യ ഇല്ലേ, ഇപ്പോൾ ചാവും ഞാൻ, ഉറപ്പാണ്. നാലാമത്തെ പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് കരയണോ കരയണോ? ഒന്നുമല്ല, കരച്ചിൽ വരികയാണ്. കാരണം ഇത് ഉള്ളുന്നെല്ലാം കൂടി അത് എന്താ സംഭവിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റണ്ടിയ. ഞാനിപ്പോൾ വീഴും തല കുത്തനെ. വേണ്ടിയില്ലായിരുന്നു, എനിക്ക് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, അനുഭവം ഉണ്ടോ? ഇല്ല. സ്വാമി, അത് സ്വാമി പേടിച്ചിട്ട് തോന്നുന്നത്, പേടിയോണ്ടല്ല അത് ഉണ്ടാവണത്. അത് ഈ കറക്കത്തിൻ്റെ വേഗം കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് ബയൻസിയും തമ്മിലുള്ള ആ ഒരു 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 ക്രമീകരണത്തിൻ്റെ വ്യത്യാസമാണ്. ആ ഇക്വിലിബ്രിയം നഷ്ടപ്പെടുന്നതാണ്. അതില്ലെങ്കിലാ കുഴപ്പം. അതില്ലെങ്കിൽ നമുക്ക് എന്തോ സെൻസ് ചെയ്യാനുള്ള എന്തോ കഴിവ് കുറവുണ്ടെന്നർത്ഥമാണ്, നോർമലല്ല. ആ അതുകൊണ്ട് വിഷമമുണ്ടാവും.
ഒരു രക്ഷയില്ല, തലകറങ്ങണോ ചാവാനായി ഇപ്പം ഛർദിക്കും താഴെ വീഴും. എന്താ ഇനി വഴിയുള്ളത്? രണ്ട് വഴിയേ ഉള്ളൂ, മൂന്ന് വഴിയില്ല. ഒന്നിക്കിൽ ചാടാൻ പറ്റില്ല, അയ്യോ ചാടാനാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എത്തി ചാടാൻ നോക്കുമ്പോഴത്തേക്ക് ഇത് മുകളിലെത്തിപ്പോയി. ശരി, ഇത് ഇവിടെ എത്തുമ്പോൾ ചാടാച്ചാ ചാടാ, പക്ഷെ ഇവിടുന്ന് ചാടാൻ നോക്കുമ്പോഴത്തേക്ക് അവിടെ എത്തിപ്പോ. എന്താ സ്പീഡ് അതിൻ്റെ? ചാടാൻ പറ്റില്ല. ഒന്നുകിൽ അവിടെ ഇരുന്നോളുക, എപ്പോഴാ നിൽക്കണ വെച്ചാൽ നിൽക്കട്ടെ ഭഗവാനെ, അപ്പോൾ ഇറങ്ങാം. ഇനി മേലിൽ ഞാനിതിൽ കയറില്ല, എൻ്റെ പരിചയക്കാരെങ്കിലും പോകണുണ്ടെങ്കിൽ പോകണ്ടെന്ന് പറഞ്ഞു കൊടുക്കും. ശരി, ഒന്നുകിൽ അല്ലെങ്കിൽ ഒരു വഴിയുണ്ട്. മുകളിൽ ഇങ്ങനെ ഇറങ്ങി വരില്ലേ, അപ്പോൾ ഒച്ചത്തിൽ വിളിച്ച് പറയാം, ഒന്ന് നിർത്തി തരും കേട്ടോ, ഞാൻ അപ്പം ചാവുന്നു. സ്വാമി ഇതൊന്നും ചെയ്തിട്ടില്ല, സ്വാമി കയറിയിട്ടുമില്ല. ഇത് കയറാണ്ട് മനസ്സിലാക്കാൻ പഠിക്കുന്നവനാ ബുദ്ധിമാൻ. ഇത് കയറി മനസ്സിലാക്കുന്നവനല്ല. പ്രക്ഷാളനാധി പങ്കസ്യ ദൂരാദസ്പർശനം വരം. ചെളി കഴുകി കളയനേക്കാൾ നല്ലത് ചവിട്ടാത്തതാ. ഞങ്ങൾ ചവിട്ടാണ്ട് നടക്കണവരാ. ശരി, എന്തായാലും വിളിച്ചു പറയുക. അപ്പോൾ ഈ മുകളിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് ഇയാളുടെ അടുത്തെത്തി, ഒന്ന് രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ ഞാൻ അപ്പച്ചാടും ചാവും, ദയവിൽ നിർത്തി തരാം. അപ്പോഴത്തേക്ക് ഞാൻ എത്തിയല്ലോ. അപ്പം അത് ചോദിക്കും, നിർത്തി തന്നാൽ എന്ത് നഷ്ടപരിഹാരം തരും? എന്ത് വേണമെങ്കിൽ തരാം. അപ്പം അയാൾ നിർത്തും, വെറുതെ നിർത്തി തരില്ല. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. അവിടെയാണ് മുഖ്യത്വം, നഷ്ടപരിഹാരം കൊടുക്കണം. സർവഭാവേന ഭാരത, സർവഭാവത്തോടും കൂടി അവനെ ശരണം പ്രാപിക്കണം. ആരെ ശരണം പ്രാപിക്കണം? ഈ വീലിനെ ശരണം പ്രാപിച്ചിട്ട് കാര്യമില്ല, വീല് മായയാണ്. ഈ വീലിനെ ചുറ്റിക്കുന്ന ആള് അതാരാ? ഭ്രാമയൻ സർവഭൂതാനി, സർവഭൂതങ്ങളെയും വട്ടം കറക്കുന്നവനാണ്. അവൻ്റെ പരിപാടി എന്നതാണ് കറക്കുക. ആ കറക്ക് കമ്പനിക്കാരനെ ശരണം പ്രാപിക്കണം, വേറെ ആരെ ശരണം പ്രാപിച്ചിട്ടും കാര്യമില്ല. തമേവ ശരണം ഗച്ഛ, അവനെ തന്നെ ശരണം പ്രാപിക്കണം. ആ ശരണം പ്രാപിക്കലാണ് സമ്പൂർണ്ണ സമർപ്പണം, സർവഭാവേന. അതാ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞു. നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറില്ലാച്ച അവൻ പറയും, നീ അവിടെ ഇരുന്ന് കറക്കി, കാരണം ഓഫാക്കിയ നഷ്ടമാണ്. ഇപ്പം രണ്ടാമതും കറക്കണ്ടേ? ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹി ഭവേത്, ഗൃഹി ഭൂത്വ വനീ ഭവേത്. ഈ കറക്കം മനസ്സിലായോ? ഏതാണ്? എന്താ നിറപറ, നിലവിളക്ക്. ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായിട്ട് ഫലങ്ങൾ, പൂക്കൾ, ഇലകൾ, അഗ്നി, സൂര്യൻ, ചന്ദ്രൻ എല്ലാമുണ്ട്. അതിനപ്പുറത്തിരുന്ന് ഒരുത്തി നമ്മളെ സ്വീകരിച്ചു, ഞാൻ തല കുനിച്ചു കൊടുത്തു. ഇനി സ്വാമി കല്യാണം കഴിച്ചിട്ടോ ചോദിക്കണ്ട. ഇവിടെ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ തല കുനിച്ചു കൊടുത്തു. തല കുനിച്ചപ്പോൾ അവൾ മാല ഇട്ടു, പൂമാല. അപ്പോൾ എനിക്ക് ധൈര്യമായി, ഞാൻ പിടിച്ച് സ്വർണം കൊണ്ടൊരു കെട്ട അവളെ അങ്ങോട്ട്. അതെ, ഉടനെ എന്നെ പിടിച്ച്, ഞാൻ അവളെയും പിടിച്ച്, എൻ്റെ അച്ഛൻ അഥവാ വിവാഹം കഴിഞ്ഞ ആരെങ്കിലും കറങ്ങിയ ആൾക്കാർ, കറങ്ങിയവരാ കറക്കുന്ന ആൾക്കാർ. കറങ്ങാത്തവർക്ക് കറക്കാൻ അധികാരമില്ല, വിവാഹം കഴിഞ്ഞവർക്കേ കൈപിടിച്ച് കറക്കാൻ അധികാരമുള്ളൂ. ഈ പ്രപഞ്ചത്തെ ചുറ്റിക്കുകയാണ്, പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണിത്. കേവലം അഷ്ട ഐശ്വര്യമുള്ള വസ്തുക്കൾ മാത്രമല്ല അവിടെ ഉണ്ടാവുക, സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും പ്രതിനിധാനമുണ്ട്. ഇതിനെ ചുറ്റിക്കുകയാണ്, ചുറ്റടാ ചുറ്റ്, ഞാനോ ചുറ്റി നീയും ചുറ്റ്, ഞാനോ ചുറ്റി അതാണ്, ഞാനോ ചുറ്റി നീയും ചുറ്റ്, അങ്ങനെ ചുറ്റിക്കുകയാണ്. അങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ബാക്കിയൊക്കെ ഉണ്ടാവും, പിന്നെ അതിനെയൊക്കെ ഒരു വഴിക്കാക്കിയിട്ടേ സന്യാസം പറ്റുള്ളൂ. അതുകൊണ്ട് ഉപനിഷത്ത് പറഞ്ഞു, ബ്രഹ്മചര്യാദേവ പ്രവ്രജേത്, ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട് സന്യസിച്ചോളൂ. ആ ശ്രുതി ഭഗവതിയുടെ വാക്ക് കേട്ടാൽ ബ്രഹ്മചര്യത്തിൽ നേരെ ശ്രദ്ധിക്കും, കേട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതിപ്പോ ഗൃഹസ്ഥന്മാരെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഇതിനൊക്കെ ഏറ്റവും നല്ല ആശ്രമം ഗൃഹസ്ഥാശ്രമം. അയ്യോ, തസ്മാ ജ്യേഷ്ഠാശ്രമീ ഗൃഹി എന്നാണ്, ഏറ്റവും നല്ല ആശ്രമം ജ്യേഷ്ഠാശ്രമീ ഗൃഹി. ഗൃഹിയാണ് ഏറ്റവും നല്ല ആശ്രമം. എന്തുകൊണ്ട്?
യഥാ വായുമാശ്രിത്യ വർത്തന്തേ സർവജന്തവ തഥാ ഗൃഹസ്ഥമാശ്രിത്യ വർത്തന്തേ സർവാശ്രമാഹ. വായുവെ ആശ്രയിച്ച് എല്ലാ ജന്തുക്കളും വർത്തിക്കുന്നത് പോലെ ഗൃഹസ്ഥനെ ആശ്രയിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആശ്രമങ്ങളെയും തീറ്റിപ്പോയിട്ടുള്ളത് ഗൃഹസ്ഥനായതുകൊണ്ട് ജ്യേഷ്ഠാശ്രമി ഗൃഹി. അപ്പോൾ ഏതായാലും ഇത്രമാത്രം പറയട്ടെ, ഇഹൈ വന്ദ ശരീരേ സൗമ്യാസ പുരുഷ, ഈ പുരുഷൻ ഇവിടെ ഉള്ളിൽ തന്നെയാണ്. ഏത് പുരുഷൻ? യസ്മിൻ നേതാ ഷോഡശ കലാഹ പ്രഭവന്തി. അപ്പോൾ ഏതായി ഷോഡശ കലകൾ? ഈ പുരുഷൻ എന്താ, എന്താണ് ഈ പുരുഷൻ, എവിടെയാണ് ഈ പുരുഷൻ, ഏതൊക്കെയാണ് ഷോഡശ കലകൾ, ഇതൊക്കെ മനസ്സിലാക്കണം. നല്ല സംശയം തീരുള്ളൂ, അത് നമുക്ക് അടുത്ത പ്രാവശ്യമാവാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ട്വാംസസ്തനോഭിർവ്യശേമദേവഹിതം യദായുഃ സ്വസ്തിന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തിന പൂഷാ വിശ്വവേദാഃ സ്വസ്തിന സ്താർക്ഷ്യോ അരിഷ്ടനേമീ സ്വസ്തിനോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തിഃ.